അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بحمزة الكرار عم المصطفى. أسد الإله وسيد الشهداء. وبحمزة الكرار
അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹിബ സയ്യിദി ശുഹദായി വബിഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദായി. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട റഈസു സായിദീൻ സിഎം വലിയുല്ലാഹിൽ മടഊരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആണ്ടു നേർച്ച പരിപാടികൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതപ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഖലിസീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് കാരണമായി നാളെ പരലോകത്ത് വിജയ ശ്രീലാളിതരാകുന്നവരിൽ അല്ലാഹു നമ്മതായിട്ടാണ് ഞാൻ പ്രഭാഷണത്തിന് വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. അന്ന് ചിലപ്പോൾ ഈ വിനീതൻ്റെ സദസ്സിലുണ്ടായിരുന്നവരിൽ ചിലരെങ്കിലും അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തവരായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. അതുപോലെ നമ്മിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടവരുണ്ടോ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിൻ്റെ പ്രകാശം അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഴ പെയ്താലും നമ്മുടെ പ്രഭാഷണത്തിന് വിഘാതമാകാത്ത രൂപത്തിലുള്ള സൗകര്യം നമ്മുടെ സംഘാടകരെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നമുക്കും അവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിച്ചു തരാൻ നമ്മുടെ സമീപത്ത് തന്നെയുള്ള തങ്ങളവരുകൾ ഇവിടെ വൈകാതെ എത്തിച്ചേരും. അതുവരെ ഒരല്പം ചില കാര്യങ്ങൾ ഈ സദസ്സിൻ്റെ ബറക്കത്ത് നേടാൻ എണീറ്റ് നിന്നതാണ്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മഹാന്മാർ രക്ഷപ്പെടാൻ വേണ്ടിയല്ല. നാം അവരെ അനുസ്മരിച്ചാലും അനുസ്മരിച്ചില്ലെങ്കിലും അവർ അല്ലാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെട്ടവരാണ്.
പിന്നെ മഹാന്മാരെ നാം അനുസ്മരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം ആർക്കാണ്? അക്ഷരാർത്ഥത്തിൽ അനുസ്മരിക്കുന്ന നമുക്കാണ്. ധാരാളം നേട്ടങ്ങൾ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ ലഭ്യമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ആ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ, അവരുടെ പ്രകീർത്തനങ്ങൾ പറയുന്നതിലൂടെ നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയും എന്നതാണ്. സാഹചര്യങ്ങൾക്ക് വഴങ്ങി മനുഷ്യൻ തെറ്റായ വഴികൾ സ്വീകരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ തെറ്റായ വഴികളിൽ നിന്ന് മാറി ചിന്തിക്കുകയും ആ മഹാന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് സത്യത്തിൽ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. തെറ്റ് ചെയ്യാനുള്ള കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ, ഇന്ന് നമ്മുടെ പരിസരവും സാഹചര്യവും എല്ലാം അങ്ങനെയാണ്. ഏത് മനുഷ്യനും എത്ര നല്ല മനുഷ്യനായാലും ചിലപ്പോൾ ആ സാഹചര്യങ്ങൾക്ക് വഴങ്ങി തെറ്റുകളിൽ അകപ്പെട്ടു പോകാനുള്ള ഒരു അവസരം നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാനുള്ള ഏത് സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ ആ സാഹചര്യങ്ങൾക്ക് വഴങ്ങി തെറ്റുകാരായി പോകരുത്. മറിച്ച് നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാന്മാർ അവർ ആ സാഹചര്യങ്ങളെയെല്ലാം അടച്ചു കളയുകയും നന്മയുടെ വഴികൾ സ്വീകരിച്ചവരാണ് എന്ന് ആ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നാം ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും സ്വർഗത്തിൻ്റെ വഴി സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസ് അല്ലാഹു സിർഹുൽ അസീസ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ നാം അനുസ്മരിക്കാനുള്ള കാരണം. കാരണം ഒരു സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗത്തിലെത്തുക എന്നതാണ് ഏതൊരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈമാനുള്ളവരെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് സ്വർഗത്തിലൊന്നെത്തണം. ആ സ്വർഗത്തിലെത്താൻ എന്ത് വേണം അത് അവർ സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് തൂബാ ലഹും വഹുസ്നു മആബ്. ഇവിടെ അല്ലാഹുവിൽ വിശ്വാസം സമർപ്പിക്കുകയും ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്തവർ, അവർക്ക് കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഖുർആൻ പറയുന്നു? തൂബാ ലഹും, അവർക്ക് നല്ല സന്തോഷമുണ്ട്, സന്തോഷം അപ്പോഴാണ്. ചില പണ്ഡിതന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയത് അങ്ങനെയാണ്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് വേണോ? എന്നാൽ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ നല്ല ഈമാനുള്ളവരാകണം. നല്ല ഈമാനുള്ളവരാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെറ്റിൻ്റെ സാഹചര്യം കാണുമ്പോൾ അതിൽ പെട്ടുപോകാതെ നിങ്ങളിലുള്ള ഈമാൻ നിങ്ങളെ സംരക്ഷിക്കണം. എവിടെയെങ്കിലും കളികൾ നടക്കുമ്പോൾ ആ കളി കാണുന്നതിലൂടെ സമയം പാഴാക്കാതെ നിങ്ങളുടെ ഈമാൻ നിങ്ങളെ സംരക്ഷിക്കണം. എവിടെയെങ്കിലും പരിഷ്കാരം കാണുമ്പോൾ ഉമ്മമാരെ, ആ പരിഷ്കാരങ്ങളിലൊന്നും നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങളുടെ ഈമാൻ നിങ്ങളെ സംരക്ഷിക്കണം.
ഓ ചെറുപ്പക്കാരെ, എവിടെയെങ്കിലും ആഭാസങ്ങളോ പേക്കൂത്തുകളോ കാണുമ്പോൾ ആ ആഭാസങ്ങളിലും പേക്കൂത്തുകളിലും നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങളുടെ ഈമാൻ നിങ്ങളെ സംരക്ഷിക്കണോ? അതാണ് സന്തോഷിക്കാൻ വകുപ്പുള്ള ഈമാൻ എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് നല്ല ഈമാനുള്ള ജനങ്ങൾ ആ ഈമാനിലൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ജനങ്ങൾ, അവർക്ക് ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിപ്പോകുന്നത് വലിയ വിഷയമാണ്. അവർക്ക് ഒരു നേരത്തെ നിസ്കാരം സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നത് വലിയ ഗൗരവമാണ്. അതുപോലെ തന്നെ അവർക്കൊരു രണ്ട് റക്അത്ത് ളുഹ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വല്ലാത്ത സങ്കടമാണ്. അവർക്ക് ഒരു ദിവസം ഖുർആൻ പാരായണം മുടങ്ങിപ്പോയാൽ അവർക്ക് വല്ലാത്ത സങ്കടമാണ്. രാത്രി സുബഹി വാങ്ക് വിളിക്കുന്നതിനു മുമ്പ് എണീറ്റുകൊണ്ട് ഒരു രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത പ്രയാസമാണ്. കാരണം എന്താണ്? അവർ ഈമാനുള്ള ജനങ്ങളാണ്. ആ ഈമാനുള്ളതോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണോ അവർക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട് കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, തൂബാലഹും. ഈ രണ്ട് കാര്യം നിങ്ങളിലുണ്ടോ? ഒന്ന് ഈമാൻ, രണ്ടാമതായി സൽക്കർമ്മം. ഈ രണ്ട് കാര്യം നിങ്ങളിലുണ്ടായാൽ തൂബാലഹും, അവർക്ക് സന്തോഷമുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽ വേറെയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ തൂബ എന്ന് പറഞ്ഞാൽ അതേ സ്വർഗത്തിലുള്ളൊരു പ്രത്യേകമായ വൃക്ഷമാണ്, സ്വർഗത്തിലുള്ളൊരു പ്രത്യേകമായ മരമാണത്. ആ മരം അവർക്കുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥോ. സുബ്ഹാനല്ലാ, സ്വർഗത്തിലുള്ള മരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുമ്പോൾ ശക്തമായ മഴ പെയ്യുകയാണ്. ആ മഴ പെയ്തപ്പോൾ അതാ ഒരു മരം കാണുന്നു, ഒരു വൃക്ഷം കാണുന്നു. ആ മഴ പെയ്യുന്ന സമയത്ത് മഴ കൊള്ളാതിരിക്കാൻ ആ മനുഷ്യൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ്. വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കാനുള്ള കാരണം മഴ, ആ മഴ പെയ്യുമ്പോൾ അത് കൊള്ളാതിരിക്കാനാണ്. പക്ഷെ എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ശക്തമായ മഴയാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വെള്ളം ഇവന്റെ ശരീരത്തിൽ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദുനിയാവിൽ എത്ര വിശാലമായ മരമാണെങ്കിലും അങ്ങനെയല്ലേ ചെറുപ്പക്കാരെ? അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലുള്ളൊരു വൃക്ഷത്തെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ശജറതൻ. ഓ മുസ്ലിമേ, സ്വർഗത്തിൽ ഒരു മരമുണ്ട് കേട്ടോ. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അതാ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനതാ നടന്ന് 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 100 വർഷം പൂർത്തിയാവുകയാണ്. ആ 100 വർഷം നടന്നാൽ പോലും ലം യഖ്തഅഹാ, ആ മനുഷ്യന് ആ മരം മുറിച്ച് കടക്കാൻ സാധ്യമല്ല. 100 വർഷം നടന്നിട്ട് പോലും ആ മരത്തെ മുറിച്ച് കടക്കാൻ സാധ്യമല്ല. അത്രയും വിശാലമായ മരം സ്വർഗത്തിലുണ്ട് കേട്ടോ. ആ
മരത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കാൻ സാധുക്കളായ നമുക്ക് സ്വർഗത്തിൽ ഭാഗ്യം തരണേ റഹ്മാനേ. ആ മരത്തിൻ ചുവട്ടിൽ പോയി നിൽക്കണമെങ്കിൽ നല്ല ഈമാന് വേണം മുസ്ലിമീങ്ങളെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം മുസ്ലിമീങ്ങളെ. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, വഹുസ്നു മആബ്. ആ സ്വർഗം ഇവന് നല്ല അഭയ കേന്ദ്രമാണ്, സ്വർഗം ഇവന് നല്ല അഭയ കേന്ദ്രമാണ്. കാരണം അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യർ, ആ മനുഷ്യർക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ്. ആ നരകത്തിന്റെ പ്രത്യേകതയോ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, കമൻ ഹുവ ഖാലിദും ഫിന്നാരി വസുഖൂമാൻ ഹമീമാ ഫഖത്തഅ അംആഹു. ഒരു മനുഷ്യൻ നരകത്തിലെത്തിയാലോ, ഉമ്മമാരെ സഹോദരിമാരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇത് കേട്ട് ഉൾക്കൊള്ളുന്ന ഒരു ഉമ്മാക്ക് പോലും പരിഷ്കാരമുള്ള പെണ്ണായി നടക്കാൻ സാധ്യമല്ല. ഒരു സഹോദരിക്ക് പോലും ഒരൊറ്റ തോന്നിമാസത്തിലും അകപ്പെട്ടു പോകാൻ സാധ്യമല്ല. എന്തേ കാരണം? ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെ നിങ്ങൾ പരിഷ്കാരത്തിലൂടെ, ഫാഷനിലൂടെ, തെമ്മാടിത്തരത്തിലൂടെ നിങ്ങൾ നരകം സമ്പാദിച്ചാൽ, ആ നരകത്തിലെത്തുന്ന മനുഷ്യന് ദാഹം അനുഭവപ്പെടുമ്പോൾ അവരതാ പരസ്പരം കുടിക്കാനുള്ള പാനീയം ചോദിക്കുകയാണ്. ദാഹം അനുഭവപ്പെടുമ്പോൾ പരസ്പരം കുടിക്കാനുള്ള പാനീയം ചോദിക്കുകയാണ്. പക്ഷേ ആ നരകാവകാശികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എളുനീറല്ല, ചായയല്ല, കാപ്പിയല്ല, ദാഹം മാറ്റാൻ കൊടുക്കുന്ന തണുത്ത വെള്ളമല്ല, പച്ചവെള്ളമല്ല. നരകാവകാശികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഖുർആൻ പറയുകയാണ്, വസുഖൂ മാൻ ഹമീമാ. മാ അൻ ഹമീമ, ആ ഹമീം എന്ന വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറയുന്നു, ഫഖത്തഅ അംആഹു. നരകത്തിലുള്ളൊരു മനുഷ്യൻ ആ വെള്ളം അങ്ങെടുത്തു കുടിച്ചാൽ അവന്റെ ആമാശയത്തെ തന്നെ അതതാ മുറിച്ചു കളയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രണ്ട് വിഭാഗം ആളുകൾക്കുള്ള സൗകര്യമല്ല ഖുർആനിൽ പറയുകയാണ്. അള്ളാഹനെ പേടിച്ച് ജീവിച്ചവർക്ക് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളൊന്ന് വരെ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കോ നരകത്തിലുള്ള ശിക്ഷകൾ വേറെയാണ്. അപ്പൊ ഈമാനുള്ള ജനങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ സ്വർഗം നേടിയെടുക്കൽ എങ്ങനെയാണ് എന്നാണ്. സ്വർഗം നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നൊരു ചെറുപ്പക്കാരനോ, ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ വഴിവിട്ട പ്രണയത്തിലും അകപ്പെട്ടു പോകൂല. ഞാൻ എന്തിനാണ് ഇത് പറയാനുള്ള കാരണം? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഇന്ന് മൊബൈൽ ഉപയോഗം വളരെ വ്യാപിച്ചിട്ടുള്ള കാലമാണ്. ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, സ്വന്തം ഭർത്താക്കന്മാരുടെ ഫോട്ടോ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറായി വെക്കുന്നൊരു സ്വഭാവം. ഓ ഉമ്മമാരെ, അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് വലിയ സ്നേഹമാണെന്ന് വരൂല. നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് വലിയ സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങളെ ഭർത്താക്കന്മാരത് കാണരുത്. എന്തേ കാരണം? നിങ്ങളുടെ ഭർത്താവിന്റെ ഫോട്ടോ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുന്ന വേറെ ഒരു സഹോദരി അവളിങ്ങനെ നോക്കുകയാണ്,
അപ്പൊ നിങ്ങളുടെ ഭർത്താവിനെ നോക്കി വേറെ ഒരു പെണ്ണ് നോക്കി രസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരു നല്ല ഭാര്യയാണെങ്കിൽ അത് ഇഷ്ടപ്പെടൂല. ഞാനിതൊരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, നല്ല ഈമാനുള്ള ഉമ്മമാരുണ്ട്, അവരുടെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിലൊക്കെ നല്ല വയലുകളാണ്. എന്തേ കാരണം? ആ സ്റ്റേറ്റസ് ഒന്ന് തുറന്നു നോക്കിയാൽ അതാ നോക്കുന്ന ആളുകൾക്ക് നല്ല വയലു കേൾക്കാൻ കഴിയും. അതിൽ വല്ല അറിവുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ കഴിയും. അത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയതാണെങ്കിൽ പകർത്താനും പറ്റും. അതുകൊണ്ട് കേട്ടവനും നന്നായി, പകർത്തിയവനും നന്നായി, സ്റ്റേറ്റസായി വെച്ചവളും നന്നായി. അത് നല്ല അടയാളമാണ്. അതേ സമയത്ത് വേറെ ചില സ്ത്രീകളുണ്ട്, ആ സ്ത്രീകളുടെ സ്റ്റേറ്റസിൽ കാണുന്നതോ ഹറാമായ സിനിമയുടെ വീഡിയോ ക്ലിപ്പുകളാണ്, ചിലപ്പോൾ ഒരു പ്രണയത്തിന്റെ വീഡിയോ ക്ലിപ്പുകളാണ്. അതുകൊണ്ട് ഇവൾ വരുത്തുന്നത് ഇവൾക്കും ഇവളുടെ ഭർത്താവിനോട് നല്ല പ്രണയമുണ്ടെന്നാണ്. അതുകൊണ്ട് മാത്രമായോ പെങ്ങളെ ഇല്ല? എന്തേ കാരണം? നിന്റെ സ്റ്റേറ്റസ് വേറെ ഒരുത്തൻ തുറന്നു നോക്കുമ്പോൾ, വേറെ ഒരുത്തി തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഹറാമായ വീഡിയോ ആണെങ്കിൽ നീ അത് സ്റ്റേറ്റസ് ആയി വെച്ചതിന്റെ തെറ്റ് നിനക്കാണ്, അതിന്റെ ശിക്ഷ നിനക്കാണ്. അതിന് പുറമേ മറ്റുള്ളവർക്കും നീ അത് കാണിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്തു എന്നതിന്റെയും ശിക്ഷ നിനക്ക് തന്നെ. അപ്പൊ നിനക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ശിക്ഷകളാണ് കേട്ടോ. അത് ഇന്നത്തെ മൊബൈൽ ഉപയോഗത്തിൽ വന്നു ഭവിക്കുന്ന ഒരു തരം തെറ്റാണ്. ഇനി ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, ചില പുരുഷന്മാരുണ്ടട്ടോ, ഇവിടെ അത്തരക്കാരൊന്നില്ല എന്നെനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ അതങ്ങൊന്ന് സൂചിപ്പിക്കട്ടെ എന്ന് മാത്രമാണ്. അതാ സ്വന്തം ഭാര്യമാരുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായി വെക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഓ, ഭാര്യനോട് വല്ലാത്ത സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയോ? ഇല്ല, ഭാര്യയോട് യഥാർത്ഥ സ്നേഹമുള്ളൊരു ഭർത്താവ് ഒരിക്കലും വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ഭാര്യയുടെ ഫോട്ടോ വെക്കൂല. എന്തേ കാരണം? ആ ഫോട്ടോ മറ്റുള്ളവർക്ക് കാണാനുള്ള വകുപ്പുണ്ടാക്കുകയാണ്. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുടെ ഫോട്ടോ വെക്കുന്ന ബാപ്പമാരുണ്ട്, അതൊന്നും നല്ലതല്ല കേട്ടോ. ഇനി ഞാനൊന്നും കൂടി പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, വാട്സപ്പിലൂടെ അന്യ പെൺകുട്ടികളോട് നീ ചാറ്റിംഗ് നടത്താൻ പാടില്ല. ഓ സഹോദരിമാരെ, വാട്സപ്പിലൂടെ അന്യ ചെറുപ്പക്കാരോട് നിങ്ങൾ ചാറ്റിംഗ് നടത്താൻ പാടില്ല, അത് വലിയ തെറ്റാണ്. ഉസ്താദേ, ഞാൻ പ്രണയിക്കുകയാണ്. പ്രണയം കല്യാണത്തിന് ശേഷമാകട്ടെ, കല്യാണത്തിന് മുമ്പൊരു പ്രണയം വേണ്ട. അത് ഇസ്ലാം അംഗീകരിക്കുന്ന പ്രണയമല്ല. ഓ ചെറുപ്പക്കാര, ഓ പെങ്ങളെ, ഇവിടെ മുൻഗാമികളായ മഹാന്മാരില്ലയോ, മഹതിമാരില്ലയോ, അവരൊക്കെ പ്രണയിച്ചവരാണ്, പ്രണയത്തിന്റെ ലോകത്തിൽ മുങ്ങിക്കുളിച്ചവരാണ്. പക്ഷേ അവരുടെ പ്രണയങ്ങളൊന്നും വഴിവിറ്റ പ്രണയങ്ങളായിരുന്നില്ല, അല്ല പൊരുത്തപ്പെട്ട പ്രണയങ്ങളായിരുന്നു. എന്തേ കാരണം? അവർ ഭാര്യമാരെയാണ് പ്രണയിച്ചത്, കല്യാണത്തിന് ശേഷമാണ് പ്രണയിച്ചത്. അവർ ഭർത്താക്കന്മാരെയാണ് പ്രണയിച്ചത്, കല്യാണത്തിന് ശേഷമാണ് പ്രണയിച്ചത്. അതുകൊണ്ട് ആ മഹാന്മാരുടെ വഴിയിൽ അതാ കയറി ചെല്ലണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, വഴിവിട്ട ഒരൊറ്റ പ്രണയത്തിലും പെട്ടുപോകരുത്. അതുകൊണ്ട് നമുക്ക് പ്രണയിക്കേണ്ടതും സ്വർഗത്തിലെ തരുണീമണികളെയാണ്. ആ സ്വർഗത്തിലെ തരുണീമണികളെ പ്രണയിക്കേണ്ടവർ ഒരിക്കലും വഴിവിട്ട പ്രണയത്തിൽ പെട്ടുപോകൂല. ആ സ്വർഗത്തിലെ തരുണീമണികൾ ആരാണ്? അവർ നമ്മുടെ കിളിരാണിയിലെ ഉമ്മമാര് തന്നെയാ. സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് ഒരു ഉൾക്കൊള്ളാൻ ഒരു മടി? അതിന് മാത്രം ആയിട്ടില്ല എന്നാണോ? അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ആ സ്വർഗത്തിലെ തരുണീമണികൾ നമ്മുടെ നാട്ടിലെ ഉമ്മമാരാണ്, സഹോദരിമാരാണ്. അവരാണ് നമുക്ക് സ്വർഗത്തിൽ കിട്ടേണ്ടത്.
ആ തരുണീമണികളുടെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിലെ തരുണീമണികളുടെ പ്രത്യേകത എന്താണ് നിങ്ങൾക്കറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ തരുണീമണികളുടെ പ്രത്യേകം പറഞ്ഞത് കേട്ടാൽ ആ സ്വർഗത്തിലെ തരുണീമണികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാരനും തീർച്ചയായും ദുനിയാവിലെ ഒരൊറ്റ വഴിവിട്ട ചാറ്റിംഗിലും പെടൂല, പ്രണയത്തിലും പെടൂല. എന്റെ കാരണം സ്വർഗത്തിലെ ഹൂറുൽ നിസാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആ സ്വർഗത്തിലെ ഹൂറുൽ നിസാനിനെ. അല്ലാഹു തആല സൃഷ്ടിച്ചത് നാല് വിഭവങ്ങളിൽ നിന്നാണ്. ഏതാണ് നാല് വിഭവം? അതാ, ഒന്ന് അൽ മിസ്കു കസ്തൂരിയിൽ നിന്നാണ്, രണ്ടാമത്തത് വൽ അംബറു അംബറിൽ നിന്നാണ്, മൂന്നാമത്തത് സുബ്ഹാനല്ലാഹ് സൈഫറാനിൽ നിന്നാണ്, കുങ്കുമത്തിൽ നിന്നാണ്, നാലാമത്തത് വൽ കാഫൂർ കർപ്പൂരിൽ നിന്നാണ്. അപ്പൊ സ്വർഗത്തിലെ ഹൂറുൽ നിസാനിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് നാല് വിഭവങ്ങളിൽ നിന്നാണ്. അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മണം അത് കസ്തൂരിയുടെ മണമാണ്. അവരുടെ ശരീരത്തിന്റെ വേറെയൊരു ഭാഗത്തിൽ നിന്നുള്ള മണം അത് നല്ല കുങ്കുമത്തിന്റെ മണമാണ്. വേറെയൊരു ഭാഗത്തിൽ നിന്നുള്ള മണം അത് നല്ല അംബറിന്റെ മണമാണ്. അംബർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കും അംബർ. അല്ലേ മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇല്ലാന്ന് പറയല്ലേ. മറ്റൊന്ന് വൽ കാഫൂർ കർപ്പൂരം, വേറെ ഒരു ഭാഗത്ത് നിന്നുള്ള മണം കർപ്പൂരാണ്. സുബ്ഹാനല്ലാഹ്, ഇത് പറയുമ്പോൾ അവരെ കൊതിക്കാത്തവനുണ്ടോ? അവരെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി അവരുടെ വേറെയൊരു പ്രത്യേകത എന്താണ്? സ്വർഗത്തിലെ ഹൂറുൽ നിസാനിന്റെ വേറെയൊരു പ്രത്യേകത എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വലൗ ബസഖത് ഫിൽ ബഹരി ബസഖതൻ ലഉദ്ദിബ മാഹുൽ ബഹരി. ആ സ്വർഗത്തിലെ ഹൂറുൽ നിസാനിൽ പെട്ടൊരു തരുണീമണി ഈ ദുനിയാവിലെ കടലിലേക്ക് ഒരു തുപ്പലങ്ങ് തുപ്പിയാൽ ദുനിയാവിൽ വിശാലമായി കാണുന്ന കടലുണ്ടല്ലോ, ആ കടലിൽ ഒരു തുപ്പലങ്ങ് തുപ്പിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലഉദ്ദിബ മാഉൽ ബഹരി, ആ കടലിലെ വെള്ളം നല്ല വെള്ളമായി കേട്ടോ, ഉപ്പില്ല അതിന്റെ രുചിക്ക്, നിറത്തിന്റെ മാറ്റമില്ല, നല്ല പ്യൂർ വാട്ടറായി മാറുകയാണ്, ശുദ്ധജലമായി മാറുകയാണ്. എന്തേ കാരണം? എത്ര വിശാലമായ കടലായാലും എത്ര വിശാലമായ സമുദ്രമായാലും അതിലേക്ക് ഹൂറുൽ ഹിസാനാകുന്ന സ്വർഗത്തിലെ തരുണീമണികൾ അവരിൽപ്പെട്ട ഒരു തരുണീമണി ഒരു തുപ്പലങ്ങ് തുപ്പിയാൽ അതാ കടലിലെ വെള്ളം സംശുദ്ധമായ ശുദ്ധമുള്ള ജലമായി മാറുന്നു. അത് അവരുടെ തുപ്പലിന്റെ പ്രത്യേകതയാണെങ്കിൽ പിന്നെ വേറെ പറയേണ്ടതുണ്ടോ? എന്നാൽ ചെറുപ്പക്കാരാ, ആ സ്വർഗത്തിലെ തരുണീമണി വേണമെന്ന് നിന്റെ കൽബ് മോഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കൊതിക്കുന്നുണ്ടോ? ആ തരുണീമണികൾ പറയുന്നു അവരാർക്കുള്ളതാണ്? ഈ ദുനിയാവിൽ മദ്യപിച്ച് നടക്കുന്നവനുണ്ടോ? അവനല്ല. ദുനിയാവിൽ പരിഷ്കാരിയായി നടക്കുന്നവനുണ്ടോ? അവനുള്ളവരല്ല. ഇവിടെ ഓരോ സിനിമാ നടന്മാരെ അനുകരിച്ച്, ഫുട്ബോൾ കളിക്കാരെ അനുകരിച്ച്, ഇവിടെ ഹെയർ കട്ടിംഗ് ചെയ്ത് പരിഷ്കാരിയായി നടക്കുന്ന ജീവിതത്തിലൊരു ലക്ഷ്യം
ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനുള്ളതാണോ? അല്ലേ അല്ല. നെരിയാണിക്ക് താഴെ പാൻറും വലിച്ചിറക്കി കൊണ്ടുപോകുന്ന പരിഷ്കാരിയായ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനുള്ളവരാണോ? അല്ലേ അല്ല. ഫുട്ബോള് കളി നടക്കുമ്പോൾ ഇന്ത്യൻ ടീം അതിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏതോ ഒരു രാഷ്ട്രത്തിൽ ഏതോ രാഷ്ട്രങ്ങൾ പരസ്പരം കളിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മണിക്കൂറുകളോളം ആ കളി കണ്ട് രസിച്ചിരുന്ന് എത്ര വേണമെങ്കിലും പൈസ ഈടാക്കിയിട്ട് ഫ്ലെക്സ് പതിപ്പിക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ ഒരു മടിയുമില്ലാത്ത ചെറുപ്പക്കാർക്കുള്ളതാണോ സ്വർഗത്തിലെ തരുണീമണികൾ? അല്ലേ അല്ല. പിന്നെ അവർ ആർക്കുള്ളതാണ്? അവർ തന്നെ പറയുകയാണ്, മക്തൂബുൻ അലാ നഹരിഹ, ആ സ്വർഗത്തിലെ ഹൂറുൽ നിസാനിന്റെ നെഞ്ചത്ത് ഒരു കാര്യം എഴുതപ്പെട്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരെ, ദുനിയാവിൽ ഒരൊറ്റ പെൺകുട്ടി പോലും ടാറ്റോ പതിപ്പിക്കരുത്. ഇന്ന് സിനിമാ നടിമാരെ അനുകരിച്ചുകൊണ്ട് ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, പരപുരുഷന്മാരെ കാണുന്ന ഭാഗത്ത് അത് ചിലപ്പോൾ പെരടിയുടെ ഭാഗത്താണിരിക്കും, അല്ലെങ്കിൽ തുണി ഉടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വയറ് കാണുന്ന ഭാഗത്താണിരിക്കും. അങ്ങനെ സിനിമ നടിമാര് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നും കണ്ട് അത് മനസ്സിലാക്കി അവരെ അനുകരിച്ചുകൊണ്ട് അതാ കോളേജിലും ക്യാമ്പസിലും പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ടാറ്റോ വെച്ചുപിടിപ്പിക്കാറുണ്ടോ? എന്നാൽ കേട്ടോ പെങ്ങളെ, ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോ മനസ്സിലാകാതിരുന്നാൽ ഞാൻ ഇപ്പറഞ്ഞത് കുഴപ്പത്തിലാകും. അതും കൂടി ഞാൻ അങ്ങ് പറയുകയാണ്, അതാ ഒരു സ്റ്റിക്കർ പോലോത്തൊരു കാര്യം, അതല്ലെങ്കിൽ ഒരു മഷി പോലോത്തൊരു കാര്യം, അത് ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു ചിത്രം ഇങ്ങനെ വരപ്പിക്കുകയാണ്. എന്തേ അതിന്റെ കാരണം? അതൊന്ന് ഭംഗി പ്രകടിപ്പിക്കാനാണ്. ആ രൂപത്തിൽ ഏത് പെൺകുട്ടിയായാലും ശരി, സിനിമ നടിമാരെ അനുകരിച്ച് ടാറ്റോ ശരീരത്തിന്റെ ഭാഗത്ത് വെച്ചുപിടിപ്പിച്ച് നടക്കുന്ന പെങ്ങളുണ്ടോ? പെങ്ങളെ, ഉറപ്പിച്ചോ, നിനക്ക് സ്വർഗമില്ല കേട്ടോ, സ്വർഗത്തിന്റെ മണം നിനക്ക് ലഭ്യമല്ല കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ടാറ്റോ വെച്ച് പിടിപ്പിക്കണ്ട, സ്വർഗത്തിൽ ടാറ്റോ വെച്ച് പിടിപ്പിക്കാം. സ്വർഗത്തിലെ തരുണി മണികളുടെ നെഞ്ചത്ത് ടാറ്റോ ഉണ്ട്, ഒരു എഴുത്തുണ്ട്. എന്താണ് ആ എഴുത്തെന്നറിയല്ലേ? ഓ ചെറുപ്പക്കാരാ, എന്നെ നിനക്ക് വേണോ? സ്വർഗത്തിലെ തരുണി മണികൾ പറയുകയാണ്, മൻ അഹബ്ബ അയ്യകൂന ലഹൂ മിസ്ലി ഫല്യഅമൽ ബിത്വഅത്തി റബ്ബി, എന്നെ പോലോത്ത സ്വർഗത്തിലെ പെൺകുട്ടി വേണമെന്ന് ഇഷ്ടപ്പെടുന്നവനുണ്ടോ? എന്നാൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നിസ്കാരം ഖളാ ചെയ്ത് നടക്കലല്ല, ചീട്ട് കളിച്ച് നടക്കലല്ല, അതുപോലെ തന്നെ കഞ്ചാവിനടിമപ്പെട്ട് നടക്കലല്ല, പരിഷ്കാരിയായി നടക്കലല്ല, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കലല്ല. പിന്നെയോ, ഫല്യഅമൽ ബിത്വഅത്തി റബ്ബി, ഓ ചെറുപ്പക്കാരാ, നിനക്ക് എന്നെ വേണോ? എന്നെ കിട്ടണമെന്നൊരു മോഹം നിനക്കുണ്ടോ? ഫല്യഅമൽ ബിത്വഅത്തി റബ്ബി, എന്റെ റബ്ബിനെ അനുസരിക്കട്ടെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കട്ടെ. ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒരൊറ്റ വഴിവിട്ട പ്രണയത്തിലും പെട്ടുപോകാതിരിക്കുക എന്നത്. കാരണം ചെറുപ്പക്കാരാ, ദുനിയാവിൽ നീ ഏതോ ഒരു പെണ്ണിനെ പ്രണയിച്ച് നടന്നാൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആഖിറത്തിലെ സ്വർഗത്തിലെ പെൺകുട്ടിയാണ്. ഉമ്മമാരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നരുത്.
ഈ മൊയ്ലിയാര് ഞങ്ങളൊന്ന് കൊച്ചാക്കി പറയുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഒന്നും കൂടി ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ എത്തുന്ന നല്ല ഹൂറുൽ ഇസാൻ ആരാണ്? നിങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പ്രിയം വെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ നല്ല തഖ്വയിലുള്ള ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ വരുന്ന ഹൂറുൽ ഇസാൻ നിങ്ങൾ തന്നെ. സ്വർഗത്തിലെത്തുന്ന ഹൂറുൽ ഇസാനായി നിങ്ങളാകണമെങ്കിൽ ആറ് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ ഭാര്യമാരിൽ ഇനി പറയാൻ പോകുന്ന ആറ് സ്വഭാവം ഉണ്ടോ എന്നാൽ അവർ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭാര്യമാരായി കിട്ടൂല, ഉറപ്പാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ദുആ ചെയ്യാണ്, റബ്ബേ എന്റെ ഭാര്യയെ തന്നെ എനിക്ക് സ്വർഗത്തിൽ തരണേ തരണേ തരണേ. എല്ലാവരും ഉണ്ടോ ചില നേരെ തിരിച്ചും ദുആ ചെയ്യും, ആ ഒരു പ്രയാസത്തിന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ ആരും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കാം. അതേസമയം നിങ്ങളും കൂടി ശ്രദ്ധിക്കണം, അവർ മാത്രം ശ്രദ്ധിച്ചാ പോരാ. ആറ് സ്വഭാവം ഒരു പെണ്ണിൽ ഉണ്ടായാൽ, ആറ് സ്വഭാവങ്ങളിൽ പെട്ട ഒരു സ്വഭാവം ഒരു സ്ത്രീയിൽ ഉണ്ടായാൽ അവൾ സ്വർഗത്തിൽ എത്തൂല നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ നമ്മുടെ ഭാര്യമാരിൽ ആ ആറ് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായാൽ ആ ഭാര്യമാർ നമുക്ക് സ്വർഗത്തിൽ കിട്ടൂല, പിന്നെ നമുക്ക് കിട്ടാൻ പോണത് വേറെ ആയിരിക്കും. ഓ അൽഹംദുലില്ലാ, വളരെ റാഹത്തായി സാലേ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ ഒക്കെ ആഗ്രഹം കുടുംബസഹിതം നമുക്ക് സ്വർഗത്തിൽ എത്തണം എന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലും ആമീൻ പറയാത്ത ഒന്ന് രണ്ടാളുണ്ട്, അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. കാരണം എന്താ, ആമീൻ പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടിപ്പോയോ എന്ന് പേടിച്ചിട്ടാ. അള്ളാഹു കുടുംബസഹിതം നമ്മെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. ഏതാണ് ആറ് സ്വഭാവം? ശരിക്കും ശ്രദ്ധിക്കണം ഉമ്മമാരെ, സ്വർഗത്തിലെ ഹൂറുൽ ഇസാനായി വരേണ്ടവരാണ് നിങ്ങൾ. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്നു നിങ്ങളിലുള്ള ആറ് സ്വഭാവം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ആറ് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാനിത് പറയുമ്പോൾ എന്റെ സദസ്സിലുള്ള ഉമ്മമാര് ചിന്തിക്കണം, സഹോദരിമാര് ചിന്തിക്കണം. ഈ മൊയ്ലിയാര് പറയുന്ന ആറ് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം എന്നിലുണ്ടോ? എന്നാൽ ഞാനത് മാറ്റുക തന്നെ വേണം. ഇല്ലാതെ കണ്ടാൽ എന്താ സംഭവിക്കുക? സ്വർഗത്തിൽ ഞാൻ എത്തൂലല്ലോ. ഏതാണ് ആറ് സ്വഭാവം? ഒന്നാമതായി നബി സല്ലല്ലാഹു മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഓ പെണ്ണേ, ഫലാ തകുൻ അന്നാനതൻ, നീ അന്നാനത്ത് എന്ന പെണ്ണാകാൻ പാടില്ല. ആരാണ് ഈ അന്നാനത്ത് എന്ന പെണ്ണ്? അന്നാനത്ത് എന്ന പെണ്ണ് ആരാണ്? എപ്പോ നോക്കിയാലും പരാതിയല്ലാതെ വേറെയൊന്നും പറയാനില്ല. ആ സ്വഭാവം നിനക്കുണ്ടോ? എന്നാലുമ്മ പെങ്ങളെ, സ്വർഗത്തിലെത്താൻ പ്രയാസമാണ് കേട്ടോ. ഇത് പറയുന്നത് കളസ നൗഫൽ സഖാഫിയല്ല, മഹാന്മാരായ പണ്ഡിതന്മാരെ ഹദീസിൽ നിന്ന് ഗ്രഹിച്ചെടുത്ത് പഠിപ്പിക്കുകയാണ്. എപ്പ നോക്കിയാലും പരാതി പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, പ്രത്യേകിച്ച് ഭർത്താവിനെ കുറിച്ച് എപ്പോഴും പരാതി തന്നെ. ഇവിടെ അത്തരത്തിലുള്ള ഉമ്മമാരില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഭർത്താവിനെ കുറിച്ച് എപ്പോഴും പരാതി തന്നെ. ഏതുവരെ? സുബ്ഹാനല്ലാഹ്, ആ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യൂ ഭാര്യക്ക്, അതേ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ഭർത്താവിൽ നിന്ന് നല്ലതല്ലാത്തത് വന്നു പോയാൽ പിന്നെ ഈ ഭാര്യ പറയുന്നത്, ഇയാളെ ജീവിതത്തിൽ ഞാൻ ഒരു ഖൈറും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ ചില സ്ത്രീകള്? ആ സ്വഭാവമുള്ള പെണ്ണാണോ പെങ്ങളെ നീ? ആ സ്വഭാവമുള്ള ഉമ്മയാണോ നിങ്ങൾ? എന്നാ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പ്രയാസമാണ് കേട്ടോ. റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും ഭാര്യമാർ, ഭർത്താക്കന്മാരെ പരാതി പറയുന്ന ഭാര്യമാർ,
ആ വിഭാഗത്തിൽ നാം ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. കാരണം അവർക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആരാണ്? സ്വർഗത്തിലെത്താൻ പ്രയാസമുള്ള രണ്ടാമത്തെ സ്വഭാവമുള്ള പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ മന്നാന, മന്നാനത്ത് എന്ന പെണ്ണ്. ആരാണ് ഈ മന്നാനത്ത് എന്ന പെണ്ണ്? അതാ ഭർത്താവിന് വേണ്ടി ഇവൾ എന്തെങ്കിലും ചെയ്താൽ ഇവൾ ഉടൻ തന്നെ ഭർത്താവിനോട് പറയും, ലി അജലിക കഥാ ഫാൽത്തു ലി അജലിക കഥാ വകഥാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അത് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്തത്. ഇങ്ങനെ ഓരോ കാര്യം ഭർത്താവിന് ചെയ്തു കൊടുത്തത് മുഴുവനും ഇവൾ ഇങ്ങനെ എടുത്തു പറയുന്ന സ്വഭാവമുള്ള പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു, അത് ഇവൾ എടുത്തു പറയുന്നു. ഭർത്താവിന്റെ മുഖത്തു നോക്കി പറയാണ്, നിങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കിത്തരുന്നത് ഞാനല്ലേ, കഴുകിത്തരുന്നത് ഞാനല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഞാനല്ലേ, നിങ്ങളുടെ കുപ്പായ തേച്ച് തരുന്നത് ഞാനല്ലേ, നിങ്ങളെ സ്കൂൾ നിങ്ങളെ കുട്ടികളെ അതിരാവിലെ സ്കൂളിലും മദ്രസയിലും പറഞ്ഞയക്കുന്നത് ഞാനല്ലേ, ഇതൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ, ഞാനല്ലേ, ഞാനല്ലേ എന്നിങ്ങനെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും എടുത്തു പറയുന്നൊരു സ്വഭാവമുള്ള പെണ്ണ്. ആ പെണ്ണിലുള്ള സ്വഭാവം അത് നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പെണ്ണാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കാണുന്നതെല്ലാം വേണമെന്ന് കൊതിക്കുന്ന പെണ്ണ്, കാണുന്നതെല്ലാം കിട്ടണമെന്ന് മോഹിക്കുന്ന പെണ്ണ്. സുബ്ഹാനല്ലാഹ്, അവളെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൂടാ, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൂടാ, ഒരു ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയിക്കൂടാ, ഭാര്യ ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാതെ, എന്റെ ഭർത്താവിന് നേരത്തെ നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ സാമ്പത്തികമായ നിലവാരം തകർന്നിരിക്കുകയാണ്, അതൊന്നും മനസ്സിലാക്കാതെ എന്റെ ഭർത്താവ് എപ്പോഴും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കടയിൽ കയറിയാൽ കാണുന്നതെല്ലാം വേണമെന്ന് ഭർത്താവിനോട് സാഠ്യം പിടിക്കുന്ന ചില ഭാര്യമാരുണ്ടല്ലോ. ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, ഒരു തുണി അങ്ങ് വാങ്ങി, അപ്പൊ പിന്നെ സെയിൽസ്മാന് വേറൊരു ഡ്രസ്സും കൂടി കാണിച്ചു കൊടുത്തു. കാരണം സെയിൽസ്മാന്റെ ആഗ്രഹം എന്താ? എത്ര കണ്ട് കച്ചവടമാകണ്ടോ അത്ര കണ്ട് ഹൈർ എന്നാണ് അവന്റെ ഭാഗത്ത്. അവനിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതും വേണമെന്ന് ഇവൾ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു പാന്റ് കാണിച്ചു കൊടുക്കുന്നു, അതും വാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഓരോന്നും വാങ്ങുന്നു. ചോദിച്ചതെല്ലാം വേണം, വേണ്ട അങ്ങനൊന്നുമില്ല, ഇങ്ങനെ കണ്ടു കാണുന്നത് മുഴുവനും വേണം എന്ന് കൊതിച്ച് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന, ഭർത്താവിനോട് സാധ്യം കാണിക്കുന്ന ഭാര്യമാ, അത് നല്ല സ്വഭാവമല്ല. ആ സ്വഭാവമുള്ള ഭാര്യക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നോക്കൂ, നാലാമത്തെ ഒരു സ്വഭാവമുള്ള പെണ്ണാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ബറാഖ എന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ നീ പെട്ടുപോകാൻ പാടില്ല സഹോദരി. അതാ ആരാണത്? സുബ്ഹാനല്ലാഹ്, എപ്പോ നോക്കിയാലും മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ്, എപ്പോ നോക്കിയാലും ലിപ്സ്റ്റിക് പുരട്ടുന്ന പെണ്ണ്, എപ്പോ നോക്കിയാലും ട്യൂടെക്സ് പുരട്ടുന്ന പെണ്ണ്, എപ്പോ നോക്കിയാലും മുഖത്ത് ക്രീമും പുരട്ടുന്ന പെണ്ണ്. അങ്ങനെയുണ്ട് ചില സ്ത്രീകള്, അവർക്ക് അടുക്കളയിലെ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും അതാ നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആരെ മുന്നില്? ഭർത്താവിന്റെ മുന്നിലല്ല, പിന്നെയോ കണ്ണാടിയുടെ മുന്നില്. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് അതാ അങ്ങനെ മേക്കപ്പ് ചെയ്യുകയാണ്. ഓ ഉമ്മമാരെ,
ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നല്ല, പൗഡറിടാൻ പാടില്ല എന്നല്ല, നിങ്ങൾ പെർഫ്യൂം പുരട്ടാൻ പാടില്ല എന്നല്ല. അതൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്യുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം എന്ന നീയത്താണോ? നിങ്ങൾക്ക് അല്ലാഹുവിങ്കലിൽ നിന്ന് വലിയ പ്രതിഫലം ലഭ്യമാണ്. അതേസമയത്ത് ഞാനിപ്പോൾ പറഞ്ഞത് അതല്ല, ഭർത്താവിന് വേണ്ടിയാണെന്ന് മാത്രമല്ല, ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് മേക്കപ്പിന്റെ പിന്നിലിരിക്കുന്ന പെണ്ണ് കല്യാണത്തിന് പുറത്തേക്ക് പോവുകയാണ്, ആ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ കുളിയും കഴിഞ്ഞിട്ട് കുപ്പായം അണിഞ്ഞിട്ട് അതാ വന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നു. ആർക്കാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത്? സ്വന്തം ഭർത്താവിന് സൗന്ദര്യം കാണിക്കാനാണോ? അല്ലേല്ല, കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ ഭർത്താവിന് സൗന്ദര്യം പ്രദർശിപ്പിക്കണമെന്നുണ്ടോ? ഭർത്താവിനോട് സൗന്ദര്യം കാണിക്കേണ്ടത് വീട്ടിലാണല്ലോ. അപ്പൊ പിന്നെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴോ വേറെ ഏതെങ്കിലും ഒരു സൽക്കാര ചടങ്ങിലേക്ക് പോകുമ്പോഴോ അഥവാ അത്യാവശ്യത്തിനാണെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മേക്കപ്പും ചെയ്ത് നടക്കുന്ന സഹോദരിയുണ്ടല്ലോ, അവളാണ് ബറാഖത്ത് എന്ന പെണ്ണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ആ വിഭാഗത്തിൽ പെട്ടുപോകരുത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിൽ ആ സ്വഭാവമുണ്ടോ? നിങ്ങൾ സ്വർഗത്തിലെത്താൻ അത് തടസ്സമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം ആറാമത്തെ അവസാനത്തൊരു വിഭാഗം, അവസാനത്തൊരു വിഭാഗമുള്ളൊരു സ്ത്രീയുണ്ട്. ആറ് സ്വഭാവമാണല്ലോ പറഞ്ഞത്, അതിൽ അഞ്ച് സ്വഭാവം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ സ്വഭാവമുള്ള പെണ്ണാരാണ്? പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ശദ്ദാഖത്ത് എന്ന പെണ്ണ്. ആരാണ് ഈ ശദ്ദാഖത്ത് എന്ന പെണ്ണ്? അവളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ, എന്റെ കർണാടകയിൽ, എന്റെ ഭാഷയിൽ പറയും, ബടബടാന്ന് പറയും. ബടബട, മനസ്സിലായോ? ഇല്ല, ബടബട എന്ന് പറഞ്ഞ ഒച്ച കേട്ടു എന്നല്ലാതെ മനസ്സിലായില്ല അല്ലേ. ബടബട എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും സ്വർക്ക തന്നെ, സംസാരിച്ചു കൊണ്ടേയിരിക്ക, ഇങ്ങനെ സംസാരിക്ക. ചില ഭർത്താക്കന്മാർ ചോദിക്കില്ലേ, നീ എന്താടി ഇങ്ങനെ എപ്പം നോക്കിയാലും ഒരു ബടബട ബടബട, എപ്പം നോക്കിയാലും ഒച്ചണ്ടാക്കിക്കൊണ്ടിരിക്ക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ആകരുത്. ആവശ്യത്തിന് സംസാരിക്കുക, ആവശ്യമില്ലാതിരുന്നാൽ സംസാരിക്കാതിരിക്ക, അങ്ങനല്ലേ വേണ്ടത്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലക്ഷണമാണത്. ഒന്നിരിക്കലോ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കണം, നല്ലത് സംസാരിക്കാനില്ലേ, പിന്നെ ഇങ്ങനെ ബടബട 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല, പിന്നെ മിണ്ടാതിരിക്കണം. അതേ സമയത്ത് ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, എപ്പ നോക്കിയാലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ പോകുന്നു, എന്തിന്? അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. പോയപ്പോൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങി. സുബ്ഹാനല്ലാഹ്, ടോക്കൺ നമ്പർ 102 ആണ്. അപ്പൊ 102 ടോക്കൺ നമ്പർ ഇപ്പൊ അകത്ത് കയറിയതോ 40-ാം നമ്പറാണ്. അപ്പൊ 40-ൽ നിന്ന് 102-ൽ എത്താൻ കുറെ നേരം പിടിക്കും. അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബടബട ബടബട കിട്ടുന്നവരോടൊക്കെ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിൽ കയറി, ടെക്സ്റ്റൈൽസിൽ കയറിയപ്പോഴും അവിടെയും ഇങ്ങനെ സംസാരം തന്നെ. സുബ്ഹാന ജല്ല ജലാലുഹു. ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടും സംസാരം തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടും സംസാരം തന്നെ. കല്യാണ വീട്ടിലെത്തിയാൽ എവിടെങ്കിലും ഒരു ചടങ്ങ് കാണുന്നുണ്ടോ? കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? എന്നാൽ മനസ്സിലായി, ഫുലാനത്തബുന് ഫുലാന എന്ന ബടബട ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും എല്ലാരും ഇരുന്നതാണ് സംസാരം കേൾക്കാൻ എന്ന് മനസ്സിലായി. ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, അതുകൊണ്ട് ഫലാ തകുൻ, നീ ഒരിക്കലും ആകാൻ പാടില്ല അശദ്ദാഖാ. അനാവശ്യമായ സംസാരം എപ്പോഴും സംസാരിച്ച് സമയം പാഴാക്കുന്നവരിൽ നീ പെട്ടുപോകരുത്. റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്,
ഈ ആറ് സ്വഭാവം ഒരു സ്ത്രീയിലുണ്ടായാൽ അവൾക്ക് സ്വർഗത്തിലെത്താൻ വലിയ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, എന്റെ സദസ്സിലുള്ള സഹോദരിമാരെ, നിങ്ങളിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകൾ വലിയ പരിഷ്കാരികളായി നടക്കുകയാണ്, തെമ്മാടിത്തരം ചെയ്ത് നടക്കുകയാണ്. ഓ സഹോദരിമാരെ, നരകത്തെ പേടിക്കേണ്ടതുണ്ട്. നരകത്തിൽ കൂടുതലും കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്ത്രീകളെയാണ് കേട്ടോ. ഇത് പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു വിഷയമായിട്ടാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ സദസ്സിൽ ധാരാളം ഉമ്മമാരുണ്ടെന്നറിയാൻ സാധിച്ചു, സഹോദരിമാരുണ്ടെന്നറിയാൻ സാധിച്ചു. ആ ഉമ്മമാർക്കും കൂടി ഉപകരിക്കുന്ന കാര്യമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ ചില സ്ത്രീകൾ വ്യത്യസ്തമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, രണ്ട് പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി കരയുന്നു, വല്ലാത്ത കരച്ചില് തന്നെ. ആ കരച്ചില് കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മുതൽ കരച്ചില് തന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോളെ, ചില സ്ത്രീകളുണ്ട്, ആ സ്ത്രീകളെ നരകത്തിൽ, അതാ അവളുടെ ശരീരത്തിലെ മുടിയുണ്ടല്ലോ, ആ മുടിയെ കൊണ്ട് അവളുടെ തലയെ കെട്ടി, അവളുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ദുനിയാവിൽ ഒരാളെ കെട്ടിവെക്കാൻ ഉപയോഗിക്കുന്നത് കയറാണ്. നിങ്ങൾ ചിന്തിക്കണം ഉമ്മമാരെ, സഹോദരിമാരെ, വേദന സഹിക്കാൻ പറ്റുമോ? വല്ലാത്ത വേദനയാണ് ഇത്. തലയിലെ മുടിയവർ അല്പം വലിച്ചാലാണ് വേദനയെങ്കിൽ നരകത്തിൽ ചില സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം, ആ ശരീരത്തിലെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടി കൊണ്ട് ആ പെണ്ണിന്റെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ബാപ്പാ, എന്തിനാണ് ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പൊന്നുമോളെ, ആ സ്ത്രീ ദുനിയാവിൽ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ നടക്കുമ്പോൾ അവളുടെ തല മറച്ചവളല്ല, തലമുടി അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് നടന്നവളാണ്, അവളുടെ നരകത്തിലെ ശിക്ഷയാണ് കേട്ടോ. ചില സ്ത്രീകളുണ്ട്, പേരിന് പർദ ധരിക്കുകയാണ്, അതേസമയം തലയിൽ തട്ടമിടാറില്ല. ആ ഷാള് അതാ ഇവിടെ കഴുത്തിലിങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നു, അത് തലയിലിട്ട് തല മറക്കാറില്ല. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, അങ്ങനെ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന സമയത്ത് തലമുടി മറക്കാതെ അന്യ പുരുഷന്മാർക്ക് പ്രദർശിപ്പിച്ചിട്ട് നടക്കുന്നവരാണോ? എന്നാൽ ഒരുങ്ങിക്കോ, നരകത്തിൽ അതാ ഈ ശിക്ഷക്ക് നീ വിധേയവളാകാൻ ഒരുങ്ങിക്കോ, രക്ഷപ്പെടാൻ വകുപ്പില്ല.
പിന്നെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ ചില സ്ത്രീകളുണ്ട് മോളെ ഫാത്തിമ, ആ സ്ത്രീകളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നതായി ഞാൻ കണ്ടതെങ്ങനെയാണെന്നറിയാമോ? അവരുടെ നാവുകൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാവിനെ ഒരൽപ്പം പല്ലുകൊണ്ട് കടിച്ചാൽ തന്നെ എന്തൊരു വേദനയാണ് അല്ലേ? ഈ നാവിനെ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ആ സംസാരിക്കുന്നതിന്റെ ഇടക്ക് മെല്ലെ നാവിനെ കടിച്ചു പോകും. വേണമെന്ന് കടിച്ചതല്ല, അങ്ങനെ കടിച്ചു പോയതാണ്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ടായിരുന്നു, അത് ഹക്കാണോ ബാത്തിലാണോ അല്ലാഹു അലട്ടോ. എന്താ പ്രായമുള്ളവർ പറയും, അത് ഇറച്ചി കഴിക്കാനുണ്ടാവും, പിന്നെ ഇറച്ചി കഴിക്കും എന്നൊരു സൂചനയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് ഒരാൾ, ഉണ്ട് എന്ന് വേറൊരാള്. അപ്പൊ ഉണ്ട് എന്ന് വായി, ചിലയിടത്ത് ഉണ്ട് എന്നായി, ചിലയിടത്ത് ഇല്ലാന്ന് വായി. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, അതങ്ങ് ഏതായാലും ഇറച്ചി പിന്നല്ലടാ കഴിക്ക, ഇപ്പൊ ഇത് കടിച്ച വേദന ഞാനല്ലേ സഹിക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, ആ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇത് പറഞ്ഞത് അങ്ങനെയല്ല. പിന്നെയോ, ആ നാവുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരത്തെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ വലിക്കൽ എത്ര വലിക്കലാണിരിക്കും, ആ വേദന എത്രയായിരിക്കും? ഉമ്മമാരെ, ഇത് സഹിക്കാൻ പറ്റിയ വേദനയാണോ? ഇത് നരകത്തിലെ സ്ത്രീകൾക്കുള്ള ശിക്ഷയായിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഈ ശിക്ഷിക്കപ്പെടുന്ന രംഗം ബാപ്പ പറഞ്ഞപ്പോൾ മകൾ ചോദിച്ചു, ഫാത്തിമ ബീവി ചോദിച്ചു, അല്ല ബാപ്പ, നാവുകൊണ്ട് ആ പെണ്ണിന്റെ ശരീരത്തെ വലിച്ചു കെട്ടിയിട്ട് വേദനിപ്പിക്കുകയാണെങ്കിൽ ആരാണ് ബാപ്പ ആ സ്ത്രീ? എന്തിനാണ് അവളെ അങ്ങനെ ശിക്ഷിച്ചത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാനത്തു തുദി സൗജഹ, എപ്പോഴും ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യ, ഭർത്താവിനെ അതാ വേദനിപ്പിക്കുന്ന ഭാര്യ, ആ ഭാര്യയാണോ അവളുടെ നാവുകൊണ്ട് അതാ ശരീരത്തെ നരകത്തിൽ വലിച്ചു കെട്ടുന്നു? സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോൾ ചില സ്ത്രീകൾ പറയും, മൊയ്ലാരെ, എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അയാൾ വലിയ ദുസ്വഭാവമുള്ളയാളാണ്, അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സഹോദരിമാരാണ് ഫോൺ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്നത്. ഇന്നലെ രാത്രി ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അതാ ഒരു സ്ഥലത്ത് നിന്ന്, ഈ കേരളത്തിൽ നിന്ന് തന്നെ, അതാ ഒരു പെൺകുട്ടി എന്നെ ഫോണിൽ വിളിക്കുകയാണ്, ഉസ്താദേ, ഉസ്താദിന്റെ കുടുംബ സംബന്ധമായ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, ഞാനിപ്പോൾ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു പണ്ഡിതനെയാണ്, ഒരു ദർസ് നടത്തുന്ന മുദർറിസിനെയാണ്, ഞാനതാ വിമൻസ് ശരീഅത്ത് കോളേജിൽ പഠിച്ച പെൺകുട്ടിയാണ്, പക്ഷേ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു, നല്ല കുടുംബജീവിതത്തിന് ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാഹു തആല അവർക്കും നമ്മോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ അതിനെ നല്ല തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, കുടുംബജീവിതം എന്ന് കേൾക്കുമ്പോഴേക്ക് പേടിച്ചു പോകുന്ന എത്ര പെൺകുട്ടികളാണ്, പേടിച്ചു പോകുന്ന എത്ര അതാ ചെറുപ്പക്കാരാണ്. എന്തേ കാരണം? വല്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയാണത്. സുബ്ഹാന ജല്ല ജലാലുഹു. ചില ഭാര്യമാര് പറയും, ഉസ്താദേ, ഭർത്താക്കന്മാരെ മാത്രം അനുസരിച്ചാൽ മതിയോ? ആ ഭർത്താക്കന്മാര് നല്ലവരാകണ്ടയോ? ഞാനൊരു സ്ഥലത്ത് ഈ വിഷയം സംസാരിച്ചപ്പോൾ, അതാ ഞാൻ, എനിക്കൊരു സ്വഭാവമുണ്ട്, വയത് കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രഭാഷണത്തെ ഞാൻ തന്നെ കേൾക്കാറുണ്ട്,
ഇവിടെയും അതാ പരിപാടി ലൈവായി സംപ്രേക്ഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് മടങ്ങിയാൽ ഇവിടത്തെ സംസാരവും ഞാൻ ഫുള്ളായിട്ടൊന്നിരുന്ന് കേൾക്കൂ, അതെനിക്കുള്ളൊരു സ്വഭാവമാണ്. അങ്ങനെ ഞാൻ വേറെയൊരു സ്ഥലത്ത് പ്രസംഗിച്ചതിന്റെ പ്രഭാഷണം ലൈവിൽ സംപ്രേക്ഷണം ചെയ്യപ്പെട്ടപ്പോൾ, ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഞാനതാ ഒന്ന് യൂട്യൂബിൽ കയറി എടുത്തു നോക്കി. എന്നിട്ട് ഞാനതാ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടുന്നത് ഞാൻ കാണുന്നു. എന്റെ കാരണം പലരും ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടാകും, അവർക്ക് വേണ്ടി ദുആകി ചെയ്യല് നമ്മുടെ ബാധ്യതയല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ കമന്റുകൾ ഓരോന്നായി ഞാൻ വായിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരു സഹോദരിയുടെ ഐഡിയിൽ നിന്നുള്ള ഒരു കമന്റാണ്. ഞാൻ ആ കമന്റ് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ചെറുപ്പക്കാരെ, എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു കമന്റാണ്. എന്തേ കാരണം? ഒരു സഹോദരി എഴുതിയ കമന്റാണ്. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളതെന്നറിയാമോ? ഉസ്താദേ, ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ, ആ ഭർത്താവിനെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞാൽ അവൾക്ക് നരകത്തിൽ നാവ് കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടിയിട്ട് ശിക്ഷിക്കപ്പെടുമെന്ന് ഉസ്താദ് പറയുന്നുണ്ടല്ലോ. എന്നാൽ ചില ഭർത്താക്കന്മാർക്കൊരു ദുസ്വഭാവമുണ്ട്, ആ ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്നാണോ ഉസ്താദ് പറയുന്നത്? എത്തിയാൽ ഭാര്യമാരോട് സംസാരിക്കാൻ അവർക്ക് നേരമില്ല. പകൽ സമയത്ത് മുഴുവനും ബിസിനസ്സാണ്, പകൽ സമയത്ത് മുഴുവനും ജോലിയാണ്. പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നത് രാത്രിയാണ്. രാത്രി വീട്ടിലെത്തിയാൽ അവരങ്ങ് കുളിച്ചാൽ പിന്നെ എപ്പോഴും എല്ലാ സമയവും മൊബൈലും നോക്കി കുത്തിരിക്കുകയാണ്, യൂട്യൂബ് നോക്കി കുത്തിരിക്കുകയാണ്, ഫേസ്ബുക്ക് നോക്കി കുത്തിരിക്കുകയാണ്, വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടെന്ന ചിന്ത പോലുമില്ല. ഭാര്യമാരോട് സംസാരിക്കാൻ ഒരു നേരം പോലും കാണൂല. ഇത് മാത്രമല്ല, എന്നിട്ട് ഒരു കാര്യം കൂടി എഴുതി വെച്ചിരിക്കുകയാണ് ആ സഹോദരി. അതെന്താണെന്നറിയാമോ? ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും യൂട്യൂബിൽ കയറിയിട്ട് സെക്സ് വീഡിയോ നോക്കി രസിക്കുന്ന ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഉസ്താദ് എന്ത് പറയുന്നു? സ്വന്തം ഭാര്യമാരെ കൂടെ കിടന്നുറങ്ങുമ്പോൾ പോലും ഭാര്യ അടുത്തുണ്ടെന്ന കാര്യം പോലും ചിന്തിക്കാതെ ആ ഭാര്യ നോക്കുന്ന വിധത്തിലാകട്ടെ, ഭാര്യ കാണാത്ത വിധത്തിലാകട്ടെ, ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുമ്പോ അശ്ലീല ദൃശ്യങ്ങൾ നോക്കി രസിക്കുന്ന ഭർത്താക്കന്മാരില്ലയോ? അവരെ കുറിച്ച് ഉസ്താദ് എന്ത് പറയുന്നു? ഞാൻ ഇതങ്ങ് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. നല്ല ഭർത്താവ്
എപ്പോഴും ഭാര്യനോട് സംസാരിക്കാനുള്ള അവസരം കാണണം. അതാണ് ഒരു നല്ല ഭർത്താവിന്റെ സ്വഭാവം. ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, സ്വന്തം ഭാര്യ വിളിച്ചാൽ എന്താ ആയിക്കോട്ടെ ഞാൻ എത്തിക്ക തീർന്നു അല്ലെ, എന്താ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ് അതും കേട്ടു, എന്നിട്ട് എന്താ കാര്യം എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഒരു അന്യ പെണ്ണ് വിളിച്ചു നോക്കട്ടെ, എല്ലാരെ കുറിച്ചല്ലോട്ടെ ഞാൻ ഈ പറഞ്ഞു, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയാം, നിങ്ങളൊക്കെ നല്ലവരാ, അള്ളാഹു നിങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്നെ നന്നാക്കി തരട്ടെ. എന്താ ഒറ്റൊന്നും ആമീൻ പറയാത്ത, ഞാൻ നന്നായി പോകുന്ന വീടിയാ, അള്ളാഹു നന്നാക്കി തരട്ടെ. സ്വന്തം ഭാര്യ വിളിച്ചാൽ ആ ഭാര്യയോട് എന്താ വിളിച്ചത്, പിന്നെ അങ്ങനെ ഒരു പഞ്ചസാര വേണ്ടിയിരുന്നു ഇപ്പൊ എത്തിക്കാം എന്നാ ശരി എന്നാ ശരി. ഒരു അന്യ പെണ്ണ് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു നമ്പർ മാറിയിട്ട് ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ നിന്നൊരു സംസാരം ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വിളിക്കാൻ നേരം ഉണ്ടാവും അല്ലേ, എന്താ വിളിച്ചത് നമ്പർ മാറിപ്പോയത്, ആ ശരിയാ എവിടെ സ്ഥലം, പിന്നെ ഇങ്ങനെ തുടങ്ങും. സുബ്ഹാനല്ലാ, അപ്പൊ പിന്നെ ഭാര്യ പറഞ്ഞ പരാതി ശരിയാണോ അല്ലേ ചോദിക്കട്ടെ. പുരുഷന്മാരെ, അതേ സ്ഥലത്ത് നമ്മുടെ ഭാര്യമാർ നമ്മോട് സംസാരിക്കാൻ സമയം കാണുന്നതിന് പകരം അന്യ പുരുഷന്മാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയാൽ നമ്മുടെ മനസ്സ് അനുവദിച്ചു കൊടുക്കുമോ? എന്നാൽ അനുവദിച്ചു കൊടുക്കുമെന്നാണ് മറുപടിയെങ്കിൽ വയല് പറഞ്ഞിട്ട് കാര്യമില്ല, വയല് കേട്ടിട്ടും കാര്യമില്ല, വയല് സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല, ഇനി അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നാണ് മറുപടിയെങ്കിൽ അതുപോലെയല്ലേ അവർക്കുമുള്ളത്. എന്റെ ഭർത്താവ് എന്നോട് തന്നെ സംസാരിക്കണം, എന്റെ ഭർത്താവ് എന്റെ കൂടെ കിടക്കണം, എന്റെ ഭർത്താവ് എനിക്ക് ഉമ്മ തരണോ എന്ന് ചിന്തിക്കുന്നൊരു ഭാര്യ വേറെയൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ലോകത്ത് മാതൃകായോഗ്യമായ കുടുംബ ജീവിതം കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി. ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ സ്വഭാവം, എല്ലാ വിഷയങ്ങളും പറഞ്ഞ് ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. കാരണം ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവന് നബിതങ്ങളുടെ പിൻഗാമിയാണെന്ന് പറയാൻ ഒരു അർഹതയും ഇല്ല. കാരണം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാര്യമാരോടുണ്ടായിരുന്ന സമീപത്തെ കുറിച്ച് പറയുന്നു, മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയെ പോലും അടിച്ചിട്ടില്ല. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ഒരാവിന്റെ അനിയാണിയാണെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിമേ, സ്വന്തം കെട്ടിയ ഭാര്യയെ അടിക്കാൻ എങ്ങനെ മനസ്സ് വരൂ? ഒരിക്കലും ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കാൻ പാടില്ല. ആ ഭാര്യമാരുടെ മനസ്സിന് എത്ര കണ്ട് സന്തോഷം നൽകാൻ കഴിയുന്നുണ്ടോ അത്ര കണ്ട് സന്തോഷം നൽകിയാൽ അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ സമ്പത്താണ് കേട്ടോ. ചില ആളുകൾ കരുതിയത് സ്വർഗത്തിലെത്താനുള്ള വലിയ സമ്പത്ത് നിസ്കാരം മാത്രമാണെന്നാണ്, നോമ്പ് മാത്രമാണെന്നാണ്, ഹജ്ജ് മാത്രമാണെന്നാണ്. അങ്ങനെയല്ല, സ്വന്തം ഭാര്യയുടെ മനസ്സിന് നീ സന്തോഷിപ്പിച്ചാൽ അത് സ്വർഗത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് കേട്ടോ. ഭാര്യയുടെ മനസ്സിന് നല്ല സന്തോഷം കൊടുക്കണം. ആ ഭാര്യയുടെ മനസ്സിന് നല്ല സന്തോഷം കൊടുത്താൽ അത് സ്വർഗത്തിലെത്താനുള്ള നല്ല വഴിയാണ്. അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുബ്ഹാനല്ലാ, മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട അബു ഉസ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ധാരാളം ഇബാദത്തുകളെല്ലാം ചെയ്തിരുന്ന വലിയ മഹാനാണ്. ആ മഹാനവരുകളോട് ചോദിക്കപ്പെട്ടു, അല്ല നിങ്ങൾക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ എത്താൻ പ്രതീക്ഷിക്കപ്പെടാവുന്ന സൽക്കർമ്മമേതാണ്, സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന സൽക്കർമ്മമേതാണ്? മഹാനവരുകൾ പറഞ്ഞു, നിസ്കാരം എന്നിലുണ്ട്, നോമ്പ് എന്നിലുണ്ട്, ഇബാദത്തുകൾ ഓരോന്നും എന്നിലുണ്ട്. അതേസമയം എനിക്ക് സ്വർഗത്തിലെത്താൻ
എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. എന്റെ ഭാര്യക്ക് ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ. എത്ര പേർക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റൂ? ഞാനും എന്റെ ഭാര്യയുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിലൂടെ സ്വർഗം പ്രതീക്ഷിക്കാമെന്ന് പറയാൻ പറ്റിയവർ നമ്മിൽ വളരെ കുറവാണ്. ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ മാത്രമല്ല ഭാര്യയെ സന്തോഷിപ്പിക്കൽ. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, ഭാര്യമാർക്ക് കിട്ടേണ്ടത് ഭർത്താക്കന്മാരിൽ നിന്നുള്ള സ്നേഹമാണ്. ഭർത്താവിന്റെ ബാധ്യതയാണ് ഭാര്യക്ക് ചെലവിന് കൊടുക്കുക എന്നത്. എന്നാൽ അത് മാത്രമായില്ല, അതുകൊണ്ട് മാത്രമായില്ല, പിന്നെയോ ഭാര്യമാരെ മനസ്സിന് നല്ല സ്നേഹം കൊടുക്കണം, ഭർത്താവ് നല്ല സമാധാനം കൊടുക്കണോ. സുബ്ഹാനല്ലാഹ്. ആ സ്നേഹം കൊടുത്തു അബൂ ഉസ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ പറയുകയാണ്, കല്യാണം വേണ്ടാന്ന് വെച്ച് ഞാൻ ഇരുന്നവനാണിരുന്നു. അതേസമയം ഒരിക്കൽ എന്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു പിതാവ് എന്റെ അരികിൽ വന്നു. ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, നല്ല സംഭാവന, ഓരോരുത്തരും നിക്ഷേപിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ ആരും ആമീൻ പറയാത്തെ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ തവണ അതുപോലെ തന്നെ കവറും കൊടുക്കുന്നുണ്ട്. കവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് മാത്രം? പുരുഷന്മാർക്കും ഉണ്ട്. ആയിക്കോട്ടെ, പുരുഷന്മാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അല്ലേ. അപ്പൊ ഇൻഷാല്ലാ കവറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ നാളത്തെ പരിപാടിക്ക് വരുമ്പോ നിങ്ങളൊക്കെ നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുകയും പൈസ മാത്രം ഇട്ടാൻ പോരക്കത്ത് നൽകട്ടെ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞു, ഇവിടെ ചെറിയൊരു നിസ്കാര പള്ളി ഉണ്ടായിരുന്നു, അതിന് ഒരു കമ്പൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ കഴിഞ്ഞ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഇവിടെ ചോദിച്ചപ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു, അത് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അല്ലാഹു തആല ആ സഹായിച്ചവർക്ക് മുഴുവനും ഖൈറ് നൽകുമാറാവട്ടെ. എന്ത് വിഷമമുണ്ടെങ്കിലും അല്ലാഹു വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. ഇതുപോലെ ഇപ്പോ സംഭാവനകൾ കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ ഈ സദസ്സ് ഒരുമിച്ചുകൂടി എല്ലാവരുടെയും പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അബൂ ഉസ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, അതാ കല്യാണം കഴിക്കൂല എന്നും പറഞ്ഞ് ഞാൻ മാറി നിന്നവനാണിരുന്നു. പക്ഷേ എന്റെ നാട്ടിലെ ഒരു പ്രായമുള്ളൊരു പിതാവ്, ആ പിതാവ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ എന്റെ മകളെ നീ കല്യാണം കഴിക്കണം. അവസാനം ഞാനതാ കല്യാണത്തിന് ഒരുങ്ങി. നിക്കാഹിന് ശേഷം ഞാനതാ എന്റെ ഭാര്യയെ കാണുകയാണ്. എന്റെ ഭാര്യയെ നോക്കിയപ്പോൾ നടക്കാൻ പറ്റാത്ത പെണ്ണാണ്. നിക്കാഹിന് മുമ്പ് എനിക്കതറിഞ്ഞില്ലാണിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പോയി നോക്കുമ്പോ മുടന്തുള്ള പെണ്ണാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യക്ക് ശരിയാ വണ്ണം നടക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ എന്റെ ഭാര്യ പറയും, നിങ്ങൾ പോകല്ലേ, എനിക്ക് വീട്ടിൽ ഒറ്റക്കാണല്ലോ, നടക്കാനും കഴിയില്ല. ഞാൻ പേടിച്ചു പോകും, എനിക്ക് പേടിയാവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകല്ലേ. അങ്ങനെ അത്യാവശ്യത്തിന് ഞാൻ പുറത്തു പോയാലും വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തും. ഇനി അനാവശ്യത്തിനൊന്നും ഞാൻ പുറത്തു പോകൂല. എന്തേ കാരണം? ഞാൻ എന്റെ ഭാര്യ പറഞ്ഞ വാക്കിലൂടെ മനസ്സിലാക്കിയെടുത്തു എന്റെ ഭാര്യയുടെ താല്പര്യം. ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ വീട്ടിൽ കുറെ നേരം സമയം ചെലവഴിക്കലാണ് എന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അധിക സമയവും ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ ചെലവഴിച്ചു. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, എത്ര കൊല്ലമാണ് ഞാൻ എന്റെ വീട്ടിൽ ഭാര്യന്റെ കൂടെ അങ്ങനെ ജീവിച്ചതെന്നറിയാമോ? അതാ ഹംസ അശറസന
പതിനഞ്ച് വർഷക്കാലമാണ് ഞാനതാ പുറത്തു പോകാതെ അത്യാവശ്യത്തിന് പോകുന്നു വരുന്നു, ജമാഅത്ത് നിസ്കാരത്തിനും ജുമഅക്കും പോകുന്നു വരുന്നു. ഇങ്ങനെയല്ലാതെ ഞാൻ പുറത്തു പോകാറില്ല. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, എന്നാലും നാട്ടുകാരെ എനിക്ക് സ്വർഗത്തിലെത്തുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തതിനേക്കാളും അതുകൊണ്ടൊന്നും പ്രതീക്ഷയില്ല എന്നല്ല, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് എന്റെ ഭാര്യയുടെ മനസ്സിന് സന്തോഷം കൊടുത്തതിലാണ്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞല്ലോ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് വർഷക്കാലം വീട്ടിൽ തന്നെ കൂടിയല്ലോ. അതാണ് എന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെത്താൻ എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് കേട്ടോ. ഭാര്യമാരെ മനസ്സിന് നല്ല സമാധാനം കൊടുക്കണോ? ആർക്കാ പറയാൻ കഴിയുക, ഞാൻ കാരണമായിട്ട് എന്റെ ഭാര്യ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവർ ആരാ ഈസസ് ഉള്ളത്? ബിസ്മില്ല. എന്താ ആരുമില്ല എന്നാണ്? അല്ല, ഉണ്ട്, എന്നാൽ പൊക്കാൻ ഒരു മടിയാ. കാരണം എന്താ, അവിടെ കാണുന്നുണ്ട്, അതാ വിഷയം. എന്റെ പുരുഷന്മാര് മാത്രമാണെങ്കിൽ ഇങ്ങനെ പൊക്കായിരുന്നു, നിങ്ങൾ വെറുതെ പൊക്കിയില്ലേ എന്ന് പറയും. അതാ നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നറിയോ, പുരുഷന്മാരെ നിങ്ങൾ എത്ര ആരോഗ്യമുള്ളവരായാലും നിങ്ങളുടെ ആരോഗ്യം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തു പോയാലാണ്. നിങ്ങൾ എത്ര ഗൗരവമുള്ളവരായാലും നിങ്ങളുടെ ഗാംഭീര്യതയും ഗൗരവവും അതെല്ലാം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ്. അതേ സമയത്ത് നിങ്ങൾ വീട്ടിലാണെങ്കിലോ നിങ്ങളുടെ ഭാര്യമാരെ മുന്നിലാണെങ്കിൽ നിങ്ങൾ വേണ്ടത് കസ്വബി, അതാ ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ്. ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവമില്ലേ, ആ സ്വഭാവമാണ് നിങ്ങളെ ഭാര്യമാരെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതേ സമയത്ത് നിങ്ങളുടെ നല്ല ഗൗരവമുള്ള സ്വഭാവം അത് കാണിക്കേണ്ടത് പുരുഷ സ്വഭാവം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യമാരെ ഒരിക്കലും കരയിപ്പിക്കരുത്. അവർ വേറെ സ്ഥലത്തുള്ള പെണ്ണാണ്, പാവം പെണ്ണാണ്, അവളെ കെട്ടിച്ചു കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്നത് കരയിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല, അവരെ നല്ല സന്തോഷിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അറിയില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് ആ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് നടത്തിയ മൂന്ന് വസീയത്തുണ്ട്. ഇവിടെ എന്തെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം ഷെയർ ചെയ്യാനുണ്ട്, എന്നിട്ട് പോലും ലോക നേതാവായ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് വസീയത്ത് ചെയ്ത കാര്യങ്ങൾ മൂന്നാണ്. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്നാമതായി അതാ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഓ ഉമ്മമാരെ, സ്വന്തം വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായും നിസ്കരിക്കാറുണ്ട്, കല്യാണ വീട്ടിലെത്തിയാൽ നിസ്കാരം മുടങ്ങിപ്പോകുന്നു. പർച്ചേസിംഗിനോ ഷോപ്പിങ്ങിനോ നിങ്ങളതാ കടകളിൽ പോയാൽ തെരുവിലിറങ്ങിയാൽ നിസ്കാരം കലായി പോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ കല്യാണ ദിവസത്തിൽ ദുഹുർ നിസ്കാരം കലായി പോകുന്നു. ഈമാനുള്ള
പ്രായമുള്ള പെങ്ങളെ, നിന്റെ കല്യാണ ദിവസം നിന്റെ ദുഹുർ നിസ്കാരം ഖളായി പോകുന്നു. വേണ്ട വേണ്ട, ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് നടത്തിയ മൂന്ന് വസീയത്തുകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ വസീയത്താണ് അസ്വലഹ, നിസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കണേ. ഇനി രണ്ടാമത്തെ വസീയത്ത് ഏതാണെന്നറിയാമോ? വമാ മലക്കത്ത് ഐമാനുക്കും. അതേ, ഒരു കാലത്ത് അന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ അടിമ സമ്പ്രദായമുള്ള കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങൾ അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ കൊണ്ട് കഴിയാത്തത് അവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇന്ന് അടിമ സമ്പ്രദായമില്ലെങ്കിലും അതാ നമ്മുടെ വീട്ടിൽ വേലക്കാരികളില്ലയോ, ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നത് അതൊരു മാന്യതയ്ക്ക് യോജിക്കാത്ത പണിയൊന്നുമല്ല. ആവശ്യമുള്ളവരങ്ങനെ ജോലിക്ക് പോകുന്നതിന് വിരോധവുമില്ല. അതേസമയത്ത് സ്വന്തം വീട്ടിൽ വേലക്കാരികളെ നിർത്തുമ്പോ കേവലം ഒരു വേലക്കാരിയായി നിങ്ങൾ കാണരുതേ. പിന്നെയോ, നിങ്ങളിൽപ്പെട്ട ഒരുവളായി കാണണം. അതിന്റെ അർത്ഥം അവളെ മുഖത്തു നോക്കാമെന്നോ? അങ്ങനെയൊന്നുമല്ല. അതേസമയത്ത് അവളെ ഒരു തനിച്ച വേലക്കാരിയായി നിങ്ങൾ കണ്ടാൽ അവരെ മനസ്സ് വേദനിച്ചു പോകും. അതുപോലെ തന്നെ വീട്ടിൽ പണിയെടുക്കാൻ ജോലിയെടുക്കാൻ ഒരു വേലക്കാരിയുണ്ടെന്ന് മനസ്സിലാക്കി അവളെ കൊണ്ട് പറ്റാത്തതും അവളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം വീട്ടുകാരിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് സൂക്ഷിക്കാൻ പറഞ്ഞത് അടിമയുടെ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇതും അതിന്റെ പരിധിയിൽ തന്നെ. ഇനി മൂന്നാമത്തെ വസീയത്ത് എന്താണ്? അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം. ഹബീബായ തങ്ങൾ രണ്ട് കാര്യം വസീയത്ത് ചെയ്തിട്ട് വഫാത്താകുന്ന സമയത്തോട് അടുത്തപ്പോൾ അവസാനം പറഞ്ഞ വസീയത്ത്, എന്തിനാണ് അത് അവസാനം പറഞ്ഞത്? നല്ലവണ്ണം സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമാണ്. അത് പറഞ്ഞിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? വത്തഖുൻ നിസാ, നിങ്ങൾ ഭാര്യമാരെ സൂക്ഷിക്കണേ, ഭാര്യമാരെ സംരക്ഷിക്കണേ, അവരെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്, ചീത്ത പറയരുത്, അടിക്കരുത്, കരയിപ്പിക്കരുത്. റഹ്മത്തുല്ലിൽ ആലമീൻ ലോക നേതാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഒരുപാട് ശ്രദ്ധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ എന്നറിയാമോ? അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, അതാ വെള്ളം കുടിക്കുമ്പോ ഒരു ഗ്ലാസ്സാണ്, നമ്മളോ വെള്ളം കുടിക്കുമ്പോ രണ്ട് ഗ്ലാസ്. എന്റെ ഗ്ലാസ് ഇത്, അവളെ ഗ്ലാസ് അത്. ആ എന്റെ ഗ്ലാസ് ഏതാ? എന്റെ ഗ്ലാസ് ഇതാണ്. അപ്പാ ആ എന്നാ ശരി. അങ്ങനല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവർക്കിടയിലുള്ള ജീവിതം കാണിച്ചു തരുന്നു ഇമാം ഇങ്ങൾ ഹദീസിന്റെ കിതാബിലൂടെ. ആയിഷ ബിബി പറഞ്ഞെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹസ്ബൻഡ് വേറെ ഉണ്ടോ? നമ്മൾ എത്ര സ്റ്റാൻഡേർഡ് കാണിച്ചാലും ഇല്ലാത്ത സ്റ്റാൻഡേർഡ് കാണിക്കാന്നല്ലാതെ ലോകത്ത് ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ഹസ്ബൻഡാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളെ കുറിച്ച് ഭാര്യ ആയിഷ ബീവി പറയാണ്, അങ്ങനെയുണ്ടല്ലോ ഭർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് ഭാര്യ തന്നെ പറയണം അല്ല, അങ്ങനല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വേല പറയാ, എന്റെ ഭാര്യ എന്നെ കുറിച്ച് പറയാണ് അത് വേലയേ ഉള്ളൂ, വീട്ടിലെത്തിയാൽ ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാ പോയില്ലേ, മാർക്ക് പോയി. അങ്ങനെയാണ്, നമ്മൾ എല്ലാത്തിനും മാർക്ക് കൊടുക്കണം. മാർക്ക് കൊടുക്കൂലേ? നിങ്ങള് കൊടുക്കണം. വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാർക്ക് കൊടുക്കണം. ചിലപ്പോ മാർക്ക് 50 കൊടുക്കാനും കഴിയില്ല 100, എന്നാലും നമ്മൾ പറയണം 100 പറയണം. കളവാവൂല കേട്ടോ, അങ്ങനെ പേടിക്കൊന്നുണ്ടോ? ഇതിന് മാത്രം കളവ്, വേറെ കച്ചവടത്തിൽ കളവ് കുഴപ്പമില്ല, ഇത് പറയുന്നതിന് മാത്രം ചില ആളുകളത് കളവാവില്ലേ വലിയ അരയെന്ന് പറഞ്ഞിട്ട് ഇല്ല, കളവാവൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ കാണിച്ചാൽ മതി. ഞാൻ ഇന്നിവിടെ ഉച്ചക്ക് ശേഷം ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഞാൻ ആദ്യം തന്നെ സംഘാടകരോട് പറഞ്ഞു, ഉച്ച ഭക്ഷണം ഞാൻ ട്രെയിനിൽ കഴിക്കൂല, ഭക്ഷണം ഞാൻ തീരെ ട്രെയിനിൽ കഴിക്കൂല, അവിടെ എത്തിയിട്ടേ കഴിക്കൂ, അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ സംഘാടകർ വിളിച്ചു ചോദിച്ചു എന്ത് ഭക്ഷണം വേണ്ട മൊയിലാർക്കുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നാടൻ ഭക്ഷണം മതി, ഈ സ്പെഷ്യൽ ഭക്ഷണം ഒന്നും വേണ്ട. 2 ദിവസം മുമ്പ് തലശ്ശേരി ഭാഗത്ത് പോയിട്ട് തലശ്ശേരി ബിരിയാണി ഒക്കെ കഴിച്ച് സുബ്ഹാനല്ലാഹ്,
വയറൊക്കെ എന്തൊക്കെ ആയിരിക്കും, അള്ളാഹു തആല നമുക്ക് നല്ലവണ്ണം മാഫിയത്ത് തരട്ടെ. തലശ്ശേരിക്കാർ പിന്നെ അങ്ങനെയാ അവർ ചിന്തിക്ക, മംഗലാപുരത്ത് വരുന്ന മൊയിലാർക്ക് തലശ്ശേരി ബിരിയാണി കൊടുക്കാന്നല്ലേ ഒരു ചിന്തിക്ക, നാടൻ ഭക്ഷണം കൊടുക്കാനല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ സംഘാടകരെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ അൽഹംദുലില്ല നമ്മളെ സാജുദ്ദീന്റെ വീട്ടിൽ അള്ളാഹു ആ വീട്ടുകാർക്കും നമുക്കൊക്കെ ഹൈർ നൽകട്ടെ, സ്വർഗത്തിലെ ആഹാരം ഇരുന്ന് കഴിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഭക്ഷണിക്കാൻ നോക്കുമ്പോ നല്ല നാടൻ ഭക്ഷണം, അപ്പൊ തന്നെ അൽഹംദുലില്ല പറഞ്ഞതുപോലെ കമാ കുൽതു, ഞാൻ എന്താ പറഞ്ഞത് അതുപോലെയാ. എന്നിട്ടും നാടൻ ഭക്ഷണം കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നോക്കണ്ടേ, സുബ്ഹാനല്ലാഹ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി ഇതുപോലത്തതൊക്കെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി തരാണെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു റബ്ബേ അല്ലാ. ഞാൻ അപ്പൊ തന്നെ സാജുദ്ദീനോട് പറഞ്ഞു 100 മാർക്കട്ടോ എന്ന് പറഞ്ഞു, 100 മാർക്കാണ് ഭക്ഷണത്തിന് പോരെ, വീട്ടുകാരോട് പോയി പറഞ്ഞ ഉള്ളിൽ പോയി പറഞ്ഞ 100 മാർക്ക്. അള്ളാഹു തആല നമുക്കൊക്കെ വർക്കത്തേട്ടെ. അതുപോലെ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കി തന്നാലേ ഇങ്ങനെ കഴിക്കും, പോവാന്നല്ല ഞാൻ പോവട്ടോ വാതിലിട്ടോ എന്നും പറഞ്ഞ് പോവല്ലാതെ പോയി പറയണം ഭക്ഷണം വല്ലാത്തൊരു ഭക്ഷണടി, 100 മാർക്കാണ്, 100 മാർക്ക് ഔട്ട് ഓഫ് ഔട്ടാണ്. അൽഹംദുലില്ലാ എന്തൊരു സന്തോഷം. ചിലപ്പോ അവളും എല്ലാ ഇടത്തിലും ഇങ്ങനെ തിന്നു നോക്കുമ്പോ ഇത് വെറുതെ പറഞ്ഞതാ എന്ന് മനസ്സിലാക്കിയാലും ഭർത്താവിൽ നിന്നാണ് കേൾക്കുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്ത. അത് പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഐസ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവിടുന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ആ വെള്ളം കുടിക്കാനായി ഉപയോഗിച്ച ഗ്ലാസ്, ആ ഗ്ലാസിൽ നിന്ന് ഞാൻ അതാ കുടിച്ചാൽ എന്റെ ഭർത്താവും ലോക നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കും, ആയിഷ നിങ്ങൾ വായ വെച്ചത് ഏത് സ്ഥലത്താണ്, എന്തേ കാരണം ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വായ വെച്ച സ്ഥലം ഏതാണോ അതേ സ്ഥലത്ത് വായ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുകയാണ്. എന്തൊരു സന്തോഷമുള്ള കുടുംബജീവിതം, പോരാ ഒന്നും കൂടി പറയുകയാണ്, ഞാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ പോകും, ആദ്യം ഞാൻ പോകും കുളിക്കാൻ, പോകുമ്പോ എന്നോട് പറയും എല്ലാ വെള്ളം കുളിച്ച് തീർക്കല്ലേ എനിക്കും കുളിക്കാനുണ്ട്, ആദ്യം തങ്ങളാണ് കുളിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയും നബിയെ എല്ലാ വെള്ളം കുളിച്ച് തീർക്കല്ലേ എനിക്കുമുണ്ട് കുളിക്കാൻ, പോരാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഇറച്ചി കഷ്ണം കഴിക്കുമ്പോ ഞാൻ കഴിച്ച ഇറച്ചി കഷ്ണം എന്നോട് പറയും എല്ലാം കൂടി കഴിച്ച് തീർക്കല്ലേ എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് എന്നിൽ നിന്ന് ഞാൻ കടിച്ച ഭാഗമെടുത്ത് ഹബീബായ തങ്ങൾ കടിച്ച് തിന്നുന്നു. ഇത്രയും വലിയ മാതൃകായോഗ്യമായ കുടുംബ ജീവിതമാണ് ലോക നേതാവും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരും കാണിച്ചതെങ്കിലും അവിടുത്തെ പിൻഗാമികളായി ജീവിക്കുന്ന മുസ്ലിമേ നമ്മുടെ കുടുംബ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നതെങ്ങനെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാനിതിങ്ങനെ വന്നത് എവിടുന്നാ വന്നത്, ഭാര്യമാരെ സ്ത്രീകളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന രൂപം പറയുന്ന കൂട്ടത്തിൽ നിന്നാണ് ഇങ്ങനെ തെറ്റിയിട്ട് വന്നത്. സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്ന രൂപം രണ്ടാമതായി പറഞ്ഞു, അവരുടെ നാമുകൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടി വേദനിപ്പിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഭർത്താക്കന്മാരെ വേദനിപ്പിച്ചവരാണ് അവർ. അപ്പൊ ഭർത്താക്കന്മാരെ ഭാര്യമാർ മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഭാര്യമാരെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതാ നരകത്തിൽ പോയപ്പോ നരകത്തിൽ കണ്ടപ്പോൾ ആ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഓരോ രൂപം ഇങ്ങനെ കാണുകയാണ്. ആ ശിക്ഷിക്കപ്പെടുന്ന രൂപം കണ്ടപ്പോൾ അതിൽ ഒരു വിഭാഗം സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ, സുബ്ഹാനല്ലാഹ്, അവളുടെ കാലുകൊണ്ട് അവളുടെ ശരീരത്തെ വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് മുടി കൊണ്ടാണ്, അവളുടെ നാവുകൊണ്ടാണ്. ഇപ്പൊ പറയുന്നത് ഉമ്മമാരെ സഹോദരിമാരെ,
നടക്കുന്ന കാലുണ്ടല്ലോ, ആ കാലുകൊണ്ട് ശരീരത്തെ കെട്ടി വേദനിപ്പിച്ചിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എന്തിനാണ് അവരുടെ കാലുകൊണ്ട് ശരീരത്തെ കെട്ടി വേദനിപ്പിക്കുന്നത്? ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, ഹബീബായ തങ്ങൾ പറയുകയാണ്, അതേ ഫഇന്നഹ കാനത്ത് തഖ്റുജു മിൻ ബൈതിഹ ബിഗൈരി ഇദ്നി സൗജിഹ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തുപോയ പെണ്ണാണ് കേട്ടോ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തുപോയ പെണ്ണാണ്. ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര് ഇന്ന സ്ഥലത്തേക്ക് പോയി വരാമെന്ന് ചോദിക്കും, അപ്പൊ ഭർത്താവ് ആലോചിച്ചിട്ട് വേണ്ട എന്ന് പറയും. എല്ലാ സ്ഥലത്തേക്കും പോകണ്ട എന്ന് പറയാൻ ഭർത്താക്കന്മാരും തുണിയരുത് കേട്ടോ. ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകണം, അല്ല ഭാര്യമാരെ പറഞ്ഞയക്കേണ്ടവരെ കൂടെ പറഞ്ഞേക്കണോ? സ്വന്തം ജ്യേഷ്ഠന്റെ കൂടെ പറഞ്ഞയക്കലല്ല, ജ്യേഷ്ഠൻ അന്യ പുരുഷനാണ്. സ്വന്തം അനുജന്റെ കൂടെ പറഞ്ഞയക്കലല്ല, അനുജൻ അന്യ പുരുഷനാണ്. നിങ്ങളുടെ കുടുംബബന്ധം മുറിക്കലാണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു എന്നേയുള്ളൂ. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ കൂടെ ബൈക്കിൽ പോകാൻ പാടില്ല, അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിൽ പോകാൻ പാടില്ല. ഇത് നൗഫൽ പറയുന്നൊരു പുതിയ മസലയൊന്നുമല്ല, ഇസ്ലാമിന്റെ വിധിയാണ്. അത് ഭർത്താവ് ഗൾഫിലാണെങ്കിലും ശരി, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യയുടെ അമ്മോസൻ കൂടെ ഉണ്ടായാൽ കുഴപ്പമില്ല, ഭാര്യന്റെ പിതാവ് കൂടെ ഉണ്ടായാൽ കുഴപ്പമില്ല. അതേ സമയത്ത് ഭർത്താവിന്റെ അനുജനോ ഭർത്താവിന്റെ ജേട്ടനോ ഭാര്യയോ തനിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, ഹറാമ് തന്നെയാണ്. അത് ഇസ്ലാമിലുള്ളൊരു നിയമമാണ്. അതേസമയം ഭാര്യമാരെ പറഞ്ഞേക്കേണ്ടവരെ കൂടെ പറഞ്ഞേക്കണോ? അത് നല്ല വിഷയമാണ്. അതേസമയം ഭർത്താക്കന്മാര് ഭാര്യമാര് സമ്മതം ചോദിക്കുമ്പോ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞാൽ ആ സമ്മതം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാരൊരിക്കലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ചില ഭാര്യമാർക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാരോട് സമ്മതം ചോദിക്കൂ, സമ്മതം കൊടുത്തിട്ടില്ല എന്ന് കണ്ടാൽ ഭർത്താവ് അറിയാതെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയുള്ള ഭാര്യമാരാണോ, ആ സ്ത്രീകൾക്ക് നരകത്തിലുള്ള ശിക്ഷയാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോയ പെണ്ണാണോ, ആ പെണ്ണിന്റെ കാലുകൊണ്ട് നരകത്തിൽ ശരീരത്തെ വലിച്ചു കെട്ടി വേദനിപ്പിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? വേറെ ഒരു വിഭാഗം സ്ത്രീകളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ആ പെണ്ണാരാണ്? തഅകുലു ലഹമ ജസദിഹ. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ ആ നരകത്തിന്റെ തീ ഇങ്ങനെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ആ നരകത്തിന്റെ തീ കാരണമാണ് ഇവളുടെ ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗം ഇങ്ങനെ നിലത്ത് വീഴുകയാണ്. ആ ശരീരത്തിൽ നിന്നുള്ള മാംസം എടുത്തിട്ട് ഇവൾ ഇങ്ങനെ നരകത്തിൽ തിന്നുകയാണ്, കഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അദാബാണ് ഉമ്മമാരെ ഇത്, സഹോദരിമാരെ ഇത്. ആ നരകത്തിലുള്ള പെണ്ണ് ശരീരത്തിലെ മാംസം എടുത്തിട്ട് ഇങ്ങനെ തിന്നുകയാണ്. ഈ ശിക്ഷാരൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചോദിച്ചു, ആരാണ് ബാപ്പാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹ കാനത്ത് തുസയ്യിനു ബദനഹ ലിന്നാസ്. സ്വന്തം ശരീരത്തെ അന്യ പുരുഷന്മാർക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന് ഭംഗിക്കൂട്ടി നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. അങ്ങനെയാണല്ലോ, സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണ് ഭാര്യ ഏറ്റവും കൂടുതൽ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. അതേസമയത്ത് ഭർത്താവിന്റെ മുന്നിൽ, എന്റെ നാട്ടിൽ പറയും കൈന്തുണി എന്ന് പറയും. കൈന്തുണി എന്ന് പറഞ്ഞാല് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നൈറ്റി ഉണ്ടാവും, അതും ഉടുത്തിട്ടായിരിക്കും ഭർത്താവിന്റെ മുന്നിൽ വരിക. അങ്ങനല്ല വേണ്ടത്. അതേസമയത്ത് കല്യാണത്തിന് പോകുമ്പോഴോ, ഓ എന്തൊക്കെ സാരിയാ, എന്തൊക്കെ ഗവണ, ഏതെല്ലാം പട്ടാ. അപ്പൊ ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളെ അലമാരയിൽ ഇത്രയും നല്ല കുപ്പായൊക്കെ ഉണ്ടോ, എന്നിട്ടുവാണോ എന്റെ അടുത്ത് ഈ കൈന്തുണിയും ഉടുത്തിട്ട് വരിക. കൈന്തുണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണിയാ ഞാൻ പറഞ്ഞു വന്നത്.
അങ്ങനല്ല, ഒരു ഭാര്യ അന്യപുരുഷന്മാർക്ക് മുമ്പ് പ്രത്യക്ഷപ്പെടുമ്പോഴല്ല, അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴല്ല ഭംഗി പ്രകടിപ്പിക്കേണ്ടത്, സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണ്. പിന്നെ ഭർത്താവ് തന്നെയാണ് അന്യ സ്ത്രീകൾക്ക് മുന്നിൽ, അതും കൂടി പറഞ്ഞെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. ഭർത്താവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഭംഗി പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം ഭാര്യയുടെ മുന്നിലാണ്. അതേസമയത്ത് വീട്ടിലാവുമ്പോഴോ, വീട്ടിലാവുമ്പോ അങ്ങനെയുണ്ട്, ഒരു പഴയ കീറിയ ബനിയാനും ഇട്ടിരിക്കും, അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞ പിടിച്ചിരിക്കും. വെളുത്ത ബനിയാനാ, മഞ്ഞ ബനിയാനൊന്നും അല്ല, വെളുത്തത് മഞ്ഞായിരിക്ക. അതും ഇട്ടിട്ടാണ് ഭാര്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതും ഇട്ടിട്ടാ ഭാര്യന്റെ കൂടെ കിടക്ക. നോ, അറിയാമോ നിങ്ങൾക്ക്, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, തങ്ങൾ വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തറിയോ, ഹബീബായ തങ്ങൾ വീട്ടിലെത്തിയാൽ പുറത്തു പോയിരിക്കുമല്ലോ, വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം ആദ്യം ചെയ്യുന്ന കാര്യം ബ്രഷ് ചെയ്യലാ എന്ന്. കാരണം തങ്ങൾ ബ്രഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടത്തെ വായയിൽ നിന്ന് വരുന്ന വാസന നല്ല കസ്തൂരിയുടെ മണമാണ്. പിന്നെന്തിനാണ് തങ്ങൾ ഇത് ബ്രഷ് ചെയ്ത് കാണിക്കുന്നത്? ഞാനല്ല, വേറെ ഏതൊരു ഭർത്താവും വീട്ടിലെത്തിയാലും ആദ്യം ചെയ്യേണ്ട കാര്യം ബ്രഷ് ചെയ്യലാണ്. കാരണം ഭാര്യയോട് പോയി സംസാരിക്കുമ്പോ വായയിൽ നിന്ന് ദുർനാറ്റം വന്നാൽ ഭാര്യക്കത് പ്രയാസമായി പോകും കേട്ടോ. അത് കാണിച്ചു തന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കട്ടെ, അപ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഇറച്ചിയെടുത്ത് തിന്നുന്ന പെണ്ണാരാണ് നരകത്തിൽ? ആ പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കാതെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചവളാ. ഇനി വേറെയൊരു വിഭാഗം സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്ന രൂപം നിങ്ങൾ നോക്കൂ. ഹബീബായ തങ്ങൾ പറയുകയാണ്, ചില സ്ത്രീകളുണ്ട് അവരുടെ കാലിനെ കയ്യിലേക്ക് കെട്ടിയിരിക്കുകയാണ്, അവരുടെ കാലിനെ കയ്യിലേക്ക് ഇങ്ങനെ മടക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് നടക്കാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല, കാലും കെട്ടിവെച്ചിരിക്കുന്നു, കയ്യും കെട്ടിവെച്ചിരിക്കുന്നു. അതേ സമയത്ത് എന്നിട്ടോ അവരിലേക്ക് പാമ്പുകളെ പറഞ്ഞു വിടുകയാണ്, തേളുകളെ പറഞ്ഞു വിടുകയാണ്. ചോദിക്കട്ടെ ഉമ്മമാരെ, നിങ്ങളെ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു, നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളെ കയ്യിനെ കെട്ടിവെച്ചിരിക്കുകയാണ്, നിങ്ങളെ കെട്ടിവെച്ച സ്ഥലത്ത് നിങ്ങളിലേക്കൊരു മൂർഖം പാമ്പ് ഇങ്ങനെ വരുന്നു, തേളുകൾ ഇങ്ങനെ വരുന്നു, ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? വിഷജന്തുവായ തേളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ രൂപത്തിൽ ചില സ്ത്രീകൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാമോ? വകാനത്തിൽ തഗ്തസിലു മിനൽ ജനാബതി വൽ ഹൈദി. ജനാബത്ത് കുളി ശരിക്കും കുളിക്കാത്ത പെണ്ണാണ് അവള്, ഹൈള് കുളി ഒരിക്കലും ശരിക്കും കുളിക്കാത്ത പെണ്ണാണ് അവള്. സുബ്ഹാനല്ലാഹ്, ഇത് പല സ്ത്രീകളും വളരെ നിസ്സാരമായി കാണുന്നൊരു വിഷയമാണ്. ഉമ്മമാരെ, നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസലകളുണ്ടല്ലോ. ജനാബത്തിന്റെ കുളി കുളിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസലയുണ്ടല്ലോ, ഹൈള് കുളി കുളിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസലയുണ്ടല്ലോ. ഭാര്യമാർക്കതറിയില്ല എങ്കിൽ അത് പഠിക്കാനുള്ള വഴി ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കൽ ഭർത്താക്കന്മാരെ ബാധ്യതയാണ്. ഇല്ലാതെ കണ്ടാൽ അവരുടെ ജനാബത്ത് കുളി ശരിയായിട്ടില്ലെങ്കിൽ, ഹൈള് കുളി ശരിയായിട്ടില്ലെങ്കിൽ, അതിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് ഭർത്താക്കന്മാരാണ് കേട്ടോ. ഇരിക്കട്ടെ, ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, അതാ വേറെയൊരു സ്ത്രീ നരകത്തിലുണ്ട്, റഅസുഹാ റഅസുൽ ഖിൻസീർ. അവളുടെ തലയാണെങ്കിലോ ഖിൻസീർ എന്ന ജീവിയില്ലേ, ഐനുൻ നജസ്, അതിന്റെ ശരീരം മുഴുവനും നജസാണ്, കടുപ്പമാക്കപ്പെട്ട നജസാണ്, ആ ജീവിയെ കഴിക്കൽ ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, എന്ന ജീവി, അതിന്റെ പച്ച മലയാളം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സാധാരണഗതിയിൽ നായയോട് ചേർത്തി പറയുന്ന പിന്നൊന്നില്ലേ. ചില മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, ചങ്ങായിമാരെ വിളിക്കൽ തന്നെ ഇബുരുൽ കൽബ്, അങ്ങനല്ലേ
എന്റെ ഇബ്നുൽ കൽബിന്റെ മനസ്സിലായില്ലേ, കൽബ് എന്ന് പറഞ്ഞ നായ, ഇബ്നുൽ എന്ന് പറഞ്ഞ മോനെന്നാ. അപ്പൊ സുഹൃത്തിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാ. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചങ്ങ എന്നെ വിളിച്ചു, വിളിച്ചു വെച്ചിട്ടു, ഇബ്നുൽ കൽബ് എവിടെടാന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കുമ്പോ ആരാ എന്നെ ഉദ്ദേശിച്ച് വിളിച്ചതല്ല, അവന്റെ ചങ്ങായിനൊരു കുട്ടി, മുസ്ലിം കുട്ടിയ, ചെറിയ കുട്ടി, ഒച്ച കേട്ടപ്പനെ മനസ്സിലായി കൗമാരപ്രായക്കാരനാ, യുവാവും കൂടിയല്ല. അപ്പൊ ഇവൻ ഇവന്റെ സ്നേഹിതനെ, കൂട്ടുകാരനെ വിളിച്ചതാ. എവിടെടാ ഇബ്നുൽ കൽബ്? ഞാൻ ചോദിച്ചു ആരടാ ഇബ്നുൽ കൽബ്, ഏത് നമ്പറിനാടാ വിളിച്ചത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ നമ്പർ മാറിയതാരടാ പറഞ്ഞ് ബേഗം കട്ട് ചെയ്ത് പോയി. ഞാൻ എന്തിനാ? അപ്പൊ നമുക്കിത് നന്നായി നമ്മളെ കുട്ടികളുടെ സ്വഭാവം എന്താണെന്ന് അറിയാനൊരു വഴിയായല്ലോ. ഏത് സമയത്തും നമ്മുടെ കുട്ടികളെ കാര്യം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം രക്ഷിതാക്കൾ. ഇരിക്കട്ടെ. പറഞ്ഞു വന്നത് അവളുടെ തല നരകത്തിൽ ഒരു ഖിൻസീറിന്റെ തലയാണ്. സുബ്ഹാനല്ലാഹ്. വബദനുഹ, അവളുടെ നരകത്തിലെ അവളുടെ ശരീരമാണെങ്കിലോ, ബദനുൽ ഹിമാർ, കഴുതയുടെ ശരീരമാണ്. നരകത്തിൽ എത്തുമ്പോൾ ചില സ്ത്രീകളുടെ തല ഖിൻസീറിന്റെ തലയാണ്. ശരീരമാണെങ്കിലോ കഴുതയുടെ ശരീരമാണ്. ഇതിങ്ങനെ പറയുമ്പോൾ ഫാത്തിമ ബീവി ചോദിച്ചു, നബിയേ അവരാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്നഹ കാനത്ത് നമ്മാമതൻ വകദ്ദഹബ, നമീമത്തുമായി നടന്ന പെണ്ണാണവള്, ഏഷനിയും പറഞ്ഞ് നടന്ന പെണ്ണാണവള്. ഭർത്താവിന്റെ വീട്ടിലെ കാര്യം ഭാര്യ വീട്ടിൽ പോയി പറയുന്നു, ഭാര്യ വീട്ടിലെ കാര്യം ഭർത്താവിന്റെ വീട്ടിൽ പോയി പറയുന്നു. അതൊരു നല്ല സ്വഭാവമല്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയി പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ നിങ്ങളെ ഉപ്പാന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അത് ഭർത്താവിന്റെ വീട്ടിൽ പോയി പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയാൻ പാടില്ല. ഇങ്ങനെ ഏഷണിയും നമീമത്തും പറഞ്ഞ് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൾ നരകത്തിലെത്തിയാൽ അവളുടെ തല ഖിൻസീറിന്റെ തലയാണ്. അവളുടെ ശരീരമാണെങ്കിലോ കഴുതയുടെ ശരീരമാണ്. ഇത് ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഇതുവരെ നിങ്ങളോട് സൂചിപ്പിച്ചത് നരകത്തിലെ സഹോദരിമാരനുഭവിക്കുന്ന ശിക്ഷകളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ ഒരിക്കലും പെട്ടുപോകരുത് കേട്ടോ. ആ രൂപത്തിൽ നല്ല തഖ്വയുള്ള ജീവിതം നയിക്കണോ. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഭാര്യ നന്നായാൽ മാത്രം പോരാ, ഭർത്താക്കന്മാര് നന്നായാൽ മാത്രം പോരാ. രക്ഷിതാക്കളെ, നമ്മുടെ ആഖിറത്തിലെത്തുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ സന്താനങ്ങൾ കേട്ടോ. മക്കളില്ലാത്തവരെത്രയാളുകളാ വലിയ പ്രയാസം പറയുന്നത്, എത്ര പേരാണ് വലിയ വിഷമം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നപ്പോഴും മക്കളില്ലാത്തതിന്റെ പേരിൽ പ്രത്യേകിച്ച് ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുറാഹിമീനായ അല്ലാഹ്, ഈ സദസ്സിലിരിക്കുന്നവരിൽ ആർക്കാണോ കുട്ടികളില്ലാത്തത്, ഇവിടെ ആരെയാണോ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ബഹുമാനപ്പെട്ട റഈസു സായിദീൻ സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, കുട്ടികളെ കിട്ടിയിട്ട് എന്ത് സംഭവിച്ചു? ആ മക്കളെ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടാൽ വലിയ അപകടമാണ്. എന്തേ കാരണോ? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ ഉമ്മമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി, അവൻ തിരിച്ചു വരുന്നത് വരെ അവന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാകണോ? എന്തേ കാരണോ?
ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ഹാബിറ്റ് നമ്മുടെ കുരുന്നു മക്കളെ പിടികൂടിയിരിക്കുകയാണ്. വളർന്നു വരുന്ന കൗമാര പ്രായക്കാരും യുവാക്കളും കഞ്ചാവിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭൗതിക കലാലയങ്ങളിൽ നമ്മുടെ കുരുന്നു മക്കൾ പഠിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുരുന്നു മക്കളെ ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കഴിവിന്റെ പരമാവധി ആത്മീയ കലാലയങ്ങളിൽ നമ്മുടെ മക്കളെ ചേർത്തി പഠിപ്പിക്കണോ. കേവലം ഇൽമു പഠിക്കാനല്ല, കേവലം ആത്മീയമായ വിദ്യാഭ്യാസം പഠിക്കാനല്ല, പിന്നെയോ രണ്ട് വിദ്യാഭ്യാസവും ഒരൊറ്റ ക്യാമ്പസിൽ പഠിപ്പിക്കാനുള്ള എത്രയോ സംവിധാനമുള്ള സ്ഥാപനങ്ങൾ ഈ പാലക്കാട് ജില്ലയിലുമുണ്ടല്ലോ, കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിലുണ്ടല്ലോ. അവിടെ നമ്മുടെ കുട്ടികളെ ചേർത്തി പഠിപ്പിച്ചാൽ നമ്മുടെ കുരുന്നു മക്കൾ വഴിതെറ്റിപ്പോകുമെന്നൊരു ആശങ്ക രക്ഷിതാക്കൾക്ക് ഉണ്ടാകൂല. ഇന്ന് നമ്മുടെ കുരുന്നു മക്കളെ പിടികൂടിയ ഒരു സ്വഭാവമുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പോകുന്നത് സ്കൂൾ ബസ്സിലല്ല, വാപ്പ കൊണ്ടുപോയി വിടുന്നതല്ല, വീട്ടിൽ നിന്നുള്ള പ്രൈവേറ്റ് വാഹനത്തിൽ പോകുന്നതല്ല. ബാപ്പയും ഉമ്മയും പറയാണ് മോനെ പൊക്കോ. പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വാഹനം കണ്ടാൽ കൈ കാണിച്ച് അത് നിർത്തിയാൽ കയറിപ്പോയിക്കോ എന്നും പറഞ്ഞിട്ട് മാതാപിതാക്കൾ കുരുന്നു മക്കളെ പറഞ്ഞേക്കുകയാണ്. എന്റെ സ്വന്തം അനുജന്മാരായ കുരുന്നു മക്കൾ ഈ സദസ്സിലുണ്ട്. ആ കുട്ടികളോട് ഞാൻ പറയട്ടെ, മക്കളെ, ആ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങളിലുണ്ടോ? നിങ്ങൾ ഒരിക്കലും അതൊരു ശീലമാക്കി എടുക്കാൻ പാടില്ല. കണ്ടു കാണുന്ന വാഹനത്തിൽ കൈ കാണിച്ചിട്ട് കയറിപ്പോകാൻ പാടില്ല. എന്തേ കാരണോ, എത്ര സ്ഥലങ്ങളിലാണ് തത്തുല്യമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അമ്മമാരെ നാം ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ആരോട് സഹവസിക്കുന്നുണ്ടോ, അവർ കുറ്റം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സ്വഭാവം നമ്മുടെ മക്കളിൽ പകരും, അവരുടെ ദുശ്ശീലങ്ങൾ നമ്മുടെ കുട്ടികളിൽ പകരും. നമ്മുടെ മക്കൾ സഹവസിക്കുന്നത് നല്ലവരോടൊപ്പമാണോ, അവരുടെ നന്മയും നമ്മുടെ മക്കളിൽ പകരും. നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് പുറത്തു വരുന്നു ഒരു ചെറിയ കുട്ടി, സ്കൂളും ലക്ഷ്യം വെച്ച് പോവുകയാണ്, വാഹനങ്ങളൊന്നുമില്ല, റോഡ് വക്കത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ബൈക്കുകാരൻ വരുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ബൈക്കുകാരിങ്ങനെയാണെന്നല്ലോ. ഒരു ബൈക്കുകാരൻ വന്നപ്പോ ഈ കുട്ടി അതാ കൈ കാണിക്കുകയാണ്. ബൈക്കുകാരൻ ബൈക്ക് നിർത്തി. ഈ സ്കൂളിൽ പോകാൻ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് പുറത്തു വന്ന ഈ കുട്ടി ബൈക്കിൽ കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, ബൈക്കിൽ യാത്ര ചെയ്യുന്നു ഈ കുട്ടി. ഇവർ പരസ്പരം കുറെ നേരം സംസാരിക്കുകയാണ്. അതാ സ്കൂളിന്റെ അടുത്തെത്തിയപ്പോൾ ഈ കുട്ടി പറയുന്നു, എന്റെ സ്കൂൾ ഇതാണ്, ഇവിടെ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങാം. ഈ ബൈക്കുകാരൻ സ്കൂൾ അതാ ബൈക്ക് നിർത്തുന്നില്ല. ഇവനതാ ബൈക്കിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഈ കുട്ടി ചോദിക്കുന്നത്, അല്ല ഇക്ക, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഞാൻ നിങ്ങളുടെ ബൈക്കിൽ കയറിയത് ഈ സ്കൂളിൽ പോകാനാണ്. എന്റെ കലാലയവും എന്റെ ക്യാമ്പസുമാണിത്. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അപ്പൊ പറയുന്നു, മോനെ, നിനക്ക് ഇതിനേക്കാളും നല്ല രസകരമായ ഒരു സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യൻ ഈ ചെറിയ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയാ.
സുബ്ഹാനല്ലാഹ്, എന്തൊരു വൃത്തികെട്ട തോന്നിവാസമാണിത്. പിന്നെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കഠിനമായ ശിക്ഷ വരാതിരിക്കുമോ? പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കുമോ? എന്നിട്ടോ ഈ കുട്ടിക്ക് മദ്യപാനം കുടിപ്പിക്കുകയാണ്. ഈ കുട്ടിയുടെ വായയിൽ അതാ മയക്കുമരുന്ന് ചേർത്തിയ സിഗരറ്റ് വെച്ച് പിടിപ്പിക്കുകയാണ്. ഇതിന്റെ ടേസ്റ്റ് കുട്ടിക്ക് കിട്ടിയപ്പോൾ കുട്ടി വീട്ടിലേക്ക് തിരിച്ച് വരലോടുകൂടെ കുട്ടിയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. കാരണം കുട്ടിയുടെ ശരീരത്തിൽ മദ്യപാനത്തിന്റെ രസം കിട്ടിയിട്ടുണ്ട്. കഞ്ചാവിന് കുട്ടി അടിമപ്പെട്ടിരിക്കുകയാണ്. ഈമാനുള്ള ഉമ്മ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവരുടെ വാഹനത്തിന്റെ കാര്യം കൂടി നിങ്ങൾ സൗകര്യം ചെയ്തില്ലാന്ന് കണ്ടാൽ കണ്ടു കാണുന്ന വാഹനപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നതാണെങ്കിൽ ആ കുട്ടി നമ്മുടെ കയ്യിൽ കിട്ടൂല്ല. നമ്മുടെ മക്കൾ നല്ല മക്കളാകണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെത്തിയാൽ ചില മാതാപിതാക്കളുടെ തലയിൽ നല്ല പ്രകാശമുള്ള കിരീടം കാണാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരെ തലയിലുണ്ടാവൂല, ചില രക്ഷിതാക്കളുടെ തലയിൽ സ്വർഗത്തിൽ നല്ല പ്രകാശമുള്ള കിരീടം കാണാം, മുത്ത് രത്നങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട കിരീടം. അപ്പൊ ചില രക്ഷിതാക്കളുടെ തലയിൽ ഇങ്ങനെ കാണുമ്പോ പലരും ചോദിച്ചു നോക്കും, നിങ്ങൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? അങ്ങനെ ഉണ്ടല്ലോ, വാങ്ങാൻ പറ്റിയ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയ ഒന്നാണെങ്കിൽ ഒരാളെ കയ്യിൽ നല്ല വാച്ച് ഉണ്ടെന്ന് കരുതാം. അപ്പൊ പിന്നെ ഒരുത്തം ചോദിക്കും, എവിടുന്നാടാ ഇത്, എത്രയാണ് ഇതിന് വില, എനിക്കും ഒന്ന് വേണം. സ്വർഗത്തിലെത്തുമ്പോ ഇങ്ങനെ ചില രക്ഷിതാക്കളുടെ തലയിൽ ഇങ്ങനെ മുത്തിനാൽ രത്നങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട നല്ല പ്രകാശമുള്ള കിരീടം കണ്ടപ്പോ ചോദിക്കുകയാണ്, എവിടുന്ന് കിട്ടി ഇത്? അപ്പൊ പറയൂ, ഇത് കിട്ടാനുള്ള കാരണം ബിഅഖദി വലദികുമാ അൽഖുർആൻ. നമ്മുടെ മക്കൾക്ക് നാം ഖുർആൻ പഠിപ്പിച്ചു, ആ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഇതുപോലെയുള്ള ഒരു നല്ല പദവി നൽകിയത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുനിയാവിൽ ഖുർആൻ പഠിച്ച മക്കളാണോ, ആ മക്കൾക്ക് മക്കളുടെ രക്ഷിതാക്കൾ സ്വർഗത്തിൽ വരുമ്പോൾ അവരുടെ തലയിൽ നല്ല പ്രകാശമുള്ള സ്വർണ്ണ അതാ മുത്തിനാലും രത്നങ്ങളാലും ഉണ്ടാക്കപ്പെട്ട കിരീടം കാണാം. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഖുർആൻ നല്ലവണ്ണം പഠിപ്പിക്കണോ? നമ്മുടെ കുട്ടികളെ ഖുർആൻ ഹാഫിളാക്കണോ? ഖുർആനെ കാണാതെ പഠിച്ച മക്കളാക്കണോ? ചില മുതലാളിമാർക്കൊരു സ്വഭാവമുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ ഇടയ്ക്ക് വെച്ച് പറയുകയാണ്. കുട്ടികളെ ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഹാഫിളായി കഴിഞ്ഞാൽ പിന്നെ ഇൽമ പഠിപ്പിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകൂല. ഹിഫുളുണ്ടല്ലോ, അത് പരിഷ്കാരത്തിന്റെ ഹിഫുളാണ്. അത് മക്കൾക്ക് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. കുട്ടികൾ ഖുർആന് 30 ദിവസവും കാണാതെ പഠിച്ചാൽ അത് നമ്മുടെ കുട്ടികളെ ഓർമ്മയിൽ നിലനിൽക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആനിന്റെ ആശയം എന്താണ് എന്ന ഇൽമും കൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താലേ നടക്കുകയുള്ളൂ. ഇതുപോലെ മക്കളെ നന്നാക്കി വളർത്തിയെടുക്കണമെന്ന് ശ്രദ്ധിച്ച എത്ര രക്ഷിതാക്കളാണ് ഇസ്ലാമിന്റെ ചരിത്ര താളുകളിൽ കഴിഞ്ഞുപോയിട്ടുള്ളത്. ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും ഒരുപോലെയാണെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടതും കാണിക്കുന്നവരും നിങ്ങളാണ് കേട്ടോ. അറിയില്ലേ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു ചുരുക്കട്ടെ. ബഹുമാനപ്പെട്ട സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവരുകൾക്ക് രണ്ട് മക്കളാണ്. മഹാനവരുകൾ മരണപ്പെട്ടു. ആ മക്കളതാ യതീം കുട്ടികളാണ്.
ആ സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഭർത്താവ് മരണപ്പെട്ടാലും എന്റെ മക്കള് നല്ലവരായി വളരണം, എന്റെ ഭർത്താവ് നല്ല രൂപത്തിൽ വളർത്തുകയാണ്. ഏതുവരെ എന്നറിയാമോ? ഒരിക്കൽ തന്റെ രണ്ട് മക്കളെയും അടുത്തേക്ക് വിളിച്ചിട്ട് ഉമ്മ പറയുന്നു, മക്കളെ നമ്മുടെ വീട്ടിൽ രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കാരം നടക്കാത്ത ഒരു മിനിറ്റും ഉണ്ടായിക്കൂടാ. ഉമ്മമാര് ശ്രദ്ധിക്കണം. ഉമ്മ വിളിച്ചിട്ട് രണ്ട് മക്കളോട് പറയുകയാണ്, സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹുവിന്റെ ഭാര്യ വിളിച്ചിട്ട് തന്റെ രണ്ട് മക്കളോട് പറയാണ്, മക്കളെ നമ്മുടെ വീട്ടിൽ ഒരൊറ്റ രാത്രിയിൽ പോലും തഹജ്ജുദ് നിസ്കാരം നടക്കാത്ത ഒരു നേരമുണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഉമ്മ മക്കളോട് പറയാണ്, മക്കളെ നമുക്ക് രാത്രിയെ മൂന്നായി തിരിക്കാം. ആദ്യത്തെ രണ്ട് മൂന്നിലൊന്നുണ്ടല്ലോ, ആ രണ്ട് ഭാഗം നിങ്ങളെ പേരിൽ രണ്ട് പേര് നിസ്കരിക്കണം. ആദ്യം ഒരുത്തൻ നിസ്കരിക്കണം, പിന്നെ രണ്ടാമത്തെ മൂന്നിലൊന്നിൽ വേറെയൊരു മകൻ നിസ്കരിക്കണം. നിങ്ങളുടെ രണ്ട് പേരുടെയും വിഹിതം കഴിഞ്ഞാൽ അവസാനത്തെ മൂന്നിലൊന്നുണ്ടല്ലോ, അത് ഞാൻ നിസ്കരിച്ചോളാം, പിന്നെ ഞാൻ നിങ്ങളെ സുബഹി നിസ്കാരത്തിന് വിളിച്ചു ഉണർത്തിയേക്കൂ. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞ വാക്ക് മക്കൾ കേൾക്കുകയാണ്. അറിയാമോ, നമ്മുടെ നാട്ടിൽ തഹജ്ജുദ് നിസ്കാരം നടക്കുന്ന വീടുകൾ എത്രയുണ്ട്? ഉമ്മമാരെ, രാത്രി സമയം മണിക്കൂറുകളോളം സിനിമ കണ്ട് സമയം പാഴാക്കുന്ന ഉമ്മമാരില്ലയോ? സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്ന ഉമ്മമാരില്ലയോ? മണിക്കൂറുകളോളം മൊബൈലും നോക്കിയിട്ട് കിടന്നുറങ്ങുന്ന ഉമ്മമാരില്ലയോ? പിന്നെ ബാങ്ക് വിളിച്ചാലല്ലേ ഉണരുന്നത്? അങ്ങനെയുള്ളൊരു സ്വഭാവം മാറ്റിയെടുക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ തഹജ്ജുദ് നിസ്കാരമുള്ള വീടാക്കി എടുക്കണം. സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉപദേശിച്ചു, അതാ ആദ്യത്തെ രാത്രിയിൽ ആദ്യത്തെ മൂന്നിലൊന്നിൽ ഒരു മകൻ എണീറ്റ് ആ മൂന്നിലൊന്ന് മുഴുവനായി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. എന്നിട്ടതാ ആ മകൻ കിടന്നുറങ്ങുകയാണ്. രണ്ടാമത്തെ മൂന്നിലൊന്നിൽ രണ്ടാമത്തെ മകൻ എണീറ്റ് നിൽക്കുകയാണ്. ചെറിയ മക്കളാണ്. മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഉപദേശിച്ച് നന്നാക്കിയെടുത്താലല്ലയോ അവർ നല്ല മക്കളായി വലുതാകുന്നത്. രണ്ടാമത്തെ മൂന്നിലൊന്നിന്റെ വിഹിതത്തിൽ രണ്ടാമത്തെ മകൻ എണീറ്റ് നിസ്കരിക്കുകയാണ്. എന്നിട്ടതാ അവനും കൂടി കിടന്നുറങ്ങുകയാണ്. പിന്നെ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നായപ്പോൾ സ്വാലിഹ് ഇബ്നു ഹയ്യ തങ്ങളുടെ ഭാര്യ ഈ രണ്ട് കുട്ടികളുടെ ഉമ്മ എണീറ്റ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയ രണ്ട് മക്കളെയും സുബഹി നിസ്കാരത്തിന് ഉമ്മ വിളിച്ചുണർത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ അങ്ങ് പിന്നിട്ടു, ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടു, കുറെ കാലം അങ്ങ് പിന്നിട്ടപ്പോൾ ആദരണീയരായ സയ്യിദ്വരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല സയ്യിദ്വരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബിബറക്കത്ത് ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കാം. ഇൻഷാല്ലാ തങ്ങളുടെ ഉപദേശവും ദുആയും ഒക്കെ ഇവിടെ നടക്കാൻ പോവാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് മഹാന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വെച്ച ഈ ചരിത്രമൊന്ന് ചെറിയ രൂപത്തിൽ പൂർത്തിയാക്കി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാ അവസാനത്തെ മൂന്നിലൊന്നിൽ നിസ്കരിക്കുകയാണ്.
ഇങ്ങനെ കുറെ കാലം അങ്ങ് പിന്നിട്ടു. ഒരിക്കലതാ അവിടുന്ന് ഒരു മകനതാ മരണപ്പെടുകയാണ്. ഒരു അതാ അവിടുന്നതാ ഫലം ആ മാത്തത്തിൽ ഉമ്മു ഉമ്മ മരിക്കുകയാണ്. സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വഫാത്താവുകയാണ്. ഉമ്മ മരണപ്പെട്ടാലും ഉമ്മയുടെ ഹയാത്ത് കാലത്തുണ്ടായ നല്ല സ്വഭാവം ഈ രണ്ട് മക്കൾ കൈവിട്ടില്ല. കാരണം ഉമ്മ നല്ലവണ്ണം വലുതാക്കിയവരാണ് ആ മക്കള്. ഉമ്മയുടെ വഫാത്തിന് ശേഷവും മക്കൾ അത് കൈവിട്ടില്ല. അവിടുന്ന് ഈ രണ്ട് കുട്ടികൾ തീരുമാനിക്കുകയാണ്, നേരത്തെ മൂന്നിലൊന്നാണല്ലോ ഉമ്മ വഫാത്തായതുകൊണ്ട് ഉമ്മയുടെ മൂന്നിൽ ഒരു ഭാഗം കൂടി നാം കവർ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് രാത്രിയെ രണ്ട് പകുതിയായി തിരിക്കുകയാണ്. ആദ്യത്തെ പകുതിയിൽ ഒരു മോൻ എണീറ്റ് നിസ്കരിക്കുകയാണ്, എന്നിട്ട് ആ മകൻ ഉറങ്ങുകയാണ്. രണ്ടാമത്തെ പകുതിയിൽ വേറെ ഒരു മകൻ എണീറ്റ് നിസ്കരിക്കുകയാണ്, എന്നിട്ട് നേരത്തെ ഉറങ്ങിയ മകനെ സുബഹിക്ക് നേരമായപ്പോ വിളിച്ചുണർത്തുകയാണ്. അവസാനം ഈ രണ്ട് മക്കളെ കൂട്ടത്തിൽ അതാ ഒരു മകൻ രോഗിയാകുന്നു. ശക്തമായ രോഗമാണ്, എണീറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. അങ്ങനെയായപ്പോൾ അവസാനം ഒരൊറ്റ മകനല്ലേ, ആ മകൻ തീരുമാനിച്ചു എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്റെ സഹോദരൻ രോഗിയായി കിടക്കുകയാണ്, എന്നാലും ഉമ്മാന്റെ ഉപദേശം കൈവിട്ടുകൂടാ. ജ്യേഷ്ഠ സഹോദരന്റെ വിഹിതം കൂടി അതാ സഹോദരൻ സ്വീകരിക്കുകയാണ്. എന്നിട്ട് രാത്രി മുഴുവനും നിസ്കരിക്കുന്നു, ഉറക്കമില്ല. കേട്ടില്ലേ ഉമ്മമാരെ, നിങ്ങൾ സ്വാലിഹ് ഇബ്നു ഹയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ മാതൃകയാക്കണം കേട്ടോ. മക്കളെ നല്ല രൂപത്തിൽ വളർത്തി, നല്ലവണ്ണം വളർത്തി വലുതാക്കി, ആഖിറത്തേക്കുള്ള നമ്മുടെ വലിയ സമ്പത്താക്കി നമ്മുടെ മക്കളെ വളർത്തണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ചുരുക്കട്ടെ. ഏത് സമയത്തും റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാൻ ഒരുങ്ങണം. എപ്പോഴാണ് നമ്മെ മരണം പിടികൂടുന്നത് പറയാൻ പറ്റൂല. ഒമാനിൽ ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോവുകയാണ്. രോഗികൾ തന്നെ മരിക്കണമെന്നില്ല, രോഗികൾ മരിക്കാതെ കഴിയുന്നു, ആരോഗ്യമുള്ളവർ പൊടുന്നനെ മരിക്കുകയാണ്. ഒമാൻ രാഷ്ട്രത്തിൽ ഒരു ആംബുലൻസിൽ രോഗിയെ കിടത്തി കൊണ്ടുപോവുകയാണ്. ആ ആംബുലൻസ് അപകടത്തിൽ പെടുന്നു. അപകടത്തിൽപ്പെട്ടപ്പോൾ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ മരണപ്പെടുകയാണ്. ഈ രോഗിയെ ചികിത്സിക്കാനായി ആംബുലൻസിൽ ഇരുന്നിട്ടുള്ള വിശക്വരൻ വൈദ്യൻ മരണപ്പെടുകയാണ്. ഈ രോഗിയുടെ കൂട്ടുകാര് കൂടെയുള്ളവരെല്ലാം മരിക്കുകയാണ്. അവിടെ മരിക്കാതെ ബാക്കിയുള്ളത് ഒരാളാ. ആരെയാണോ ആംബുലൻസിൽ കിടത്തി കൊണ്ടുപോകുന്നത് ആ രോഗിയാണ് അവിടുന്ന് മരിക്കാതെ ബാക്കിയുള്ളത്. ആരോഗ്യമുള്ള ചികിത്സിക്കുന്ന ഡോക്ടർ മരിക്കുന്നു, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മരിക്കുന്നു, കൂടെയുള്ള കുടുംബാംഗങ്ങൾ മരണപ്പെടുന്നു, രോഗിയാണെങ്കിലോ മരിക്കാതെ ജീവിക്കുന്നു. ഫമാ തദ്രി നഫ്സു ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് നേരത്തും മരിക്കാനുണ്ടെന്ന ചിന്തയോടെ ജീവിക്കണം.
വഫാത്താകുന്ന സമയത്ത് ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു രണ്ട് മിനിറ്റ് നേരം ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? സദസ്സിലുള്ളവരോട് ആ പറഞ്ഞത് ആരും അടുത്തോട്ട് വരണ്ട, തങ്ങളുടെ ഉപദേശമുണ്ട്, തങ്ങളുടെ ദുആയുമുണ്ട്. ഹബീബായ തങ്ങൾ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കണം. ഞാൻ മരിച്ചു കിടന്നാൽ എന്റെ മയ്യത്ത് തങ്ങൾ വന്ന് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കയ്യങ്ങ് പൊക്കുമോ? അല്ലാഹുവേ, നമ്മുടെ കരങ്ങളിൽ അമലുകളൊന്നുമില്ല, സൽക്കർമ്മങ്ങൾ എമ്പാടുണ്ടെന്ന പ്രതീക്ഷയില്ല. പക്ഷേ നിന്റെ ഹബീബിനോട് മഹബത്തുണ്ട്, മഹാന്മാരോട് മഹബത്തുണ്ട്. അവരെ പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മരിച്ചു കിടക്കുമ്പോൾ ഹബീബായ തങ്ങൾ വന്നിട്ട് നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ പ്രാപ്തമായ മയ്യത്തായി നമ്മുടെ മയ്യത്തിനെ കബൂൽ ചെയ്യണേ അല്ലാ. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, നിരവധി കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു അതാ മദീനയിൽ ഇങ്ങനെ നടക്കുന്നു നട്ടുച്ചക്ക്, അതാ നസീമുർ റിയാദിലുണ്ട്, അതുപോലെ തന്നെ കിതാബു ഷിഫയിലുണ്ട്. ഇപ്പോൾ അതൊന്നും വിശദമായി പറയാൻ നേരമില്ല. മഹാനവരുകൾ നട്ടുച്ച നേരത്ത് മദീനയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് നിലത്ത് വീഴുന്നു. വേഗം പരിസരത്തുള്ളവർ വരുന്നു. മഹാനവരുകളെ നോക്കുമ്പോഴേക്ക് കത്തൂഫിയ വഫാത്തായിരിക്കുകയാണ്. മഹാനവരുകളുടെ മയ്യത്തെടുത്തു നേരെ അതാ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഫൈദാ ബൈനൽ ഇഷാഇനി, മഗ്‌രിബിന്റെയും ഇഷാഇന്റെയും ഇടയിലുള്ള സമയമാണ്. ഈ മയ്യത്തിന്റെ പരിസരത്തിരുന്ന് സ്ത്രീകൾ ഇങ്ങനെ അട്ടഹാസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, മിണ്ടല്ല ശബ്ദമുണ്ടാക്കല്ല. ആരാണിത് പറയുന്നത് എന്നിങ്ങനെ നോക്കുമ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളുടെ മയ്യത്ത് മൂടിയിട്ട തുണി അത് മെല്ലെയങ്ങ് എടുത്തു നോക്കുമ്പോ മയ്യത്തായി കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. അടുത്തുള്ളവർ മെല്ലെ ചെവിയങ്ങ് വെച്ചു, എന്താണ് മയ്യത്ത് സംസാരിക്കുന്നത്? മയ്യത്ത് മിണ്ടുകയാണോ? മയ്യത്ത് ആശയവിനിമയം നടത്തുകയാണോ? മയ്യത്ത് സംസാരിക്കുകയാണോ? നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ പേര് പറയുകയാണ് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. ഈ സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷം പണ്ഡിതന്മാർ എഴുതി വെച്ചു, കാരണം എന്താണ്? മഹാനവരുകളുടെ മയ്യത്തിന് വിധങ്ങളെ പേര് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? കാരണം മയ്യത്തിങ്ങനെ കിടക്കുമ്പോ ആ മയ്യത്തിനെ സ്വീകരിക്കാൻ വന്നു സമീനോ സമാ തുമാരേലിയേ മക്കീനോ മക്കന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതാണ്. തങ്ങളെ കണ്ടപ്പോഴേക്ക് പേര് ചൊല്ലിയതാ.
മോമിനീങ്ങൾ ഇരിക്കൂ, ഇതുപോലെ നാം മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ തങ്ങൾ വരണം. അതിന് നല്ല തഖ്വയുള്ള ജീവിതം കാഴ്ചവെക്കണം. ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നബിതങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് ഉപദേശിക്കാനും ദുആ ചെയ്യാനും വന്ന സയ്യിദവരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. ഗ്രൂപ്പ് നോക്കണ്ട, ചേരി നോക്കണ്ട, പക്ഷം നോക്കണ്ട, ഗ്രൂപ്പ് നോക്കിയിട്ട് അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചവൻ റബ്ബിന്റെ കോടതിയിലെ വിരൽ കടിക്കും കേട്ടോ. മുത്തുനിബിതങ്ങൾ നമ്മിലേക്ക് ഇസ്ലാം എത്തിച്ചു, എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. അവിടുത്തെ മുഖത്തേക്ക് അടികൊണ്ടില്ലേ ചെറുപ്പക്കാരാ, അവിടുന്നതാ നടന്നു പോകുമ്പോ തലയിൽ മണ്ണ് വാരിയിട്ടില്ലേ, സഹിച്ചില്ലേ. ഹബീബായ തങ്ങളിലേക്ക് കല്ലേറ് വന്നില്ലേ, സഹിച്ചില്ലേ. അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ഒരൊറ്റ കാര്യമേ ചോദിച്ചതുള്ളൂ. ഇല്ലൽ മഹമവദ്ദത ഫിൽ ഖുർബാ, ഒരുപാട് പ്രയാസം സഹിച്ച് നിങ്ങളിൽ ഞാൻ ഇസ്ലാം എത്തിച്ചതൊന്നു. നിങ്ങളിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. െ അടുപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, നിങ്ങൾക്ക് വേണോ മുഹമ്മദ് റസൂലുള്ളാഹി? നമുക്കിടയിൽ ഇപ്പൊ തങ്ങൾ വേണമെന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അവിടുത്തെ അഹ്ലി ബൈത്ത് എവിടെയുണ്ടോ അവിടെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. നാം ഇതുവരെ ഇവിടെ പ്രതീക്ഷിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളവരുകളെയാണ്. അപ്പൊ ഹബീബായ തങ്ങളെയാണ് പ്രതീക്ഷിച്ചത്. തങ്ങളുടെ ബാക്കിപത്രമാണ് മഹാന്മാരായ സാദാത്തുക്കൾ. ആ ഒരു ബോധത്തോടെ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച് അവർ പങ്കെടുക്കുന്ന സദസ്സുകളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ വിജയിപ്പിച്ച് അഹ്ലു ബൈത്തിന്റെ പിന്നിൽ അണിനിരന്ന് ജീവിക്കണം എന്ന് മാത്രം ഈ നേരം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി നബ്ബറുള്ളാഹു മർഖദ, നമ്മുടെ ഉസ്താദുമാരുടെ എല്ലാം ഉയർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തി ബഹുമാനപ്പെട്ട സി എം വലിയാണ് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇങ്ങനെ എല്ലാ മഹാന്മാരും അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് സി എം വലി. ശൈഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദി അടുത്ത് സി എം സെന്റർ മടവൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കും. പലപ്പോഴും മർക്കസിന് ഇന്ന സ്ഥലം വേണം എന്ന് ചോദിക്കുമ്പോൾ സി എം വലിയോട് പറയുമ്പോൾ സി എം വലി പറയും, ആ അത് കിട്ടും. അങ്ങനെ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അവസാനം ഒരു പ്രധാനപ്പെട്ട സ്ഥലം വേണം മർക്കസിന്, അത് ഇന്ന സ്ഥലമാണ്, അത് കിട്ടിയാൽ വലിയ സന്തോഷമാണ് എന്ന് പോയി പറഞ്ഞപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, അത് ആയിട്ടില്ല, കിട്ടാനായിട്ടില്ല. ഏതിനെ കുറിച്ചാണോ ആയിട്ടില്ല എന്ന് പറഞ്ഞത് അത് ഇന്നേ വരെ കിട്ടിയിട്ടുമില്ല. ഏതൊക്കെ കിട്ടൂന്നാ പറഞ്ഞത് അതൊക്കെ കിട്ടും ചെയ്തു. അവരാണ് ബഹുമാനപ്പെട്ട സി എം വലി. ആദരണീയരായ ശൈഖുന മൊഴിയുസുന്ന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് അവരുകൾ നമ്മളോട് ഇങ്ങനെ സബക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഒരിക്കലിങ്ങനെ ഉസ്താദിന് ഒരു പ്രത്യേകമായ ഒരു ക്ഷണം വന്നു. ആ ക്ഷണം വന്നപ്പോ ഒരു സ്ഥലത്തേക്കുള്ളൊരു ക്ഷണമാണ്. ആ ക്ഷണം വന്നപ്പോൾ അന്ന് സി എം വലി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിപ്പുള്ള സമയമാണ്. അപ്പോ അങ്ങോട്ട് പോണോ വേണ്ടേ എന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ പോയതാ മഹാനവരുകളുടെ അടുത്ത്. അങ്ങനെ ആ മഹാനവരുകൾ ഇങ്ങനെ മുറിയിലിരിക്കുന്നു, അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തന്നെ പറഞ്ഞു, പോകണ്ട,
ഇവിടെ തന്നെ കൂടിയാ മതി. സുബ്ഹാനല്ലാഹ്. മനസ്സിലുള്ളതും കണ്ട് വായിച്ച് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഔലിയാക്കളുടെ കഴിവാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനാസ മർക്കസിന്റെ പുതിയ വാഹനത്തിലാണല്ലോ മഹാനവരുകളുടെ ജനാസ വെച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ മർക്കസിന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോ ഷെയ്ഖുന ഉസ്താദ് പറയാ, ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ സ്ഥലത്ത് പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു, നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന മനസ്സിലാക്കണം. അങ്ങനെ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മർക്കസിന്റെ മെയിൻ ഗേറ്റിന്റെ മുന്നിലെത്തിയപ്പോ പുതിയ വാഹനമാണ്, ഒരപകടം പറ്റിയിട്ടില്ല. വണ്ടി അവിടെ ഇങ്ങനെ നിന്നു, അങ്ങോട്ട് മൂവാകണില്ല, അങ്ങോട്ട് മൂവാകണില്ല. വണ്ടി അവിടെ നിന്നു, കുറച്ച് നേരം അവിടെ നിന്നു. കുറെ കഴിഞ്ഞിട്ടാണ് വണ്ടി വീണ്ടും അങ്ങോട്ട് മൂവാകണത്. ഒരു ഒരു കുറവില്ല, ഒരു പിഴവുമില്ല, ഒന്നുമില്ല. കാരണം ഔലിയാക്കൾ ഔലിയാക്കളാണ്. സവാ ഉമ്മഹിയാ ഉമ്മമമാത്തുഹും, അവരുടെ ജീവിതവും മരണവും ഒക്കെ ഒരുപോലെയാണ്. മഹാനവരുകൾ അവസാനം മർക്കസിന്റെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ കുറച്ച് നേരം മർക്കസിനെ വീക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ ആ മർക്കസാണ് ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യ. ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, നമ്മൾ ഈ സി എം വലിയുടെ നേർച്ച ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ടല്ലോ. ആദ്യം നാളെ ഇൻഷാല്ലാ ഇവിടെ മൗലൂദും അതുപോലെ മഹല്ലറത്തുൽ ബദ്രി ഒക്കെ നടക്കും. നിങ്ങളൊക്കെ വിജയിപ്പിക്കണം. അൽഹംദുലില്ലാ, നേരത്തെ ഒരുപാട് മഴ പെയ്തെങ്കിൽ തങ്ങളവരുകൾ നമ്മളെ സ്ഥലത്ത് ഇങ്ങനെ വരുന്നത് കൊണ്ട് അൽഹംദുലില്ലാ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളൊരു മഴ ഒന്നും ഇപ്പൊ പെയ്തില്ല. അപ്പൊ നാളെയും നല്ല സന്തോഷത്തോടെ നമ്മുടെ പരിപാടി കഴിയണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതിന് നിങ്ങളൊക്കെ വരണം, നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹായിക്കണം, സഹകരിക്കണം. അപ്പൊ എന്നോട് ഇവിടെ വന്നപ്പോ പറഞ്ഞു, പിന്നെ നാളെ നല്ല ഭക്ഷണമൊക്കെ തബറുക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങുമ്പോ ആദ്യം മിച്ചറ് ചീർണിയാക്കി കൊടുത്തിട്ടാണ് തുടങ്ങിയത് അല്ലേ. അപ്പൊ പലരും പലതും പറഞ്ഞു കാണും, അജ്ജജ്ജജ്ജേ മിച്ചറാണോ ചീർണി എന്ന് പറഞ്ഞിട്ട്. എന്നാലും ചീർണി എന്തായാലും എന്താ അവരെ പേരിലല്ലേ കൊടുക്കുക. ഇന്ന് അൽഹംദുലില്ലാ, ഇന്ന് അൽഹംദുലില്ലാ വലിയ സംരംഭത്തിലേക്ക് അല്ലാഹു എത്തിച്ചു. അപ്പോ നമുക്ക് ഇൻഷാല്ലാ ഇവിടെ എല്ലാ കൊല്ലം സി എം വലിയുടെ നേർച്ച നടക്കണ്ടേ അല്ലേ, ആ നടക്കണം എന്ന മഹാനവരുകളുടെ പേരിൽ ഒരു നല്ലൊരു സി എം സെന്റർ നമുക്കിവിടെ വേണം. അത് വേണമെന്ന് ഞാൻ കൊതിച്ചിട്ട് കാര്യമല്ല. ഞാൻ എൻ്റെ നാട്ടിൽ വേണമെന്ന് ഞാൻ കൊതിക്കൂ, ഈ പോയവിടത്തെല്ലാം വേണമെന്ന് ഞാൻ കൊതിച്ചാല് നടക്കണ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം. ഞാനിപ്പോ ആരോടും ചോദിക്കൂല, ഏറ്റെടുക്കൂലേ, ഏറ്റെടുക്കൂലേ. സി എം വലിന്റെ ആളുകൾ ആരൊക്കെയാണെന്ന് കഴിഞ്ഞ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ എന്നാ പിന്നെ നടന്നു കിട്ടി, നാളെ മുതൽ ഇറങ്ങിയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ ഇവിടെ ഒരു പള്ളിയുടെ കമ്പൗണ്ടിന് വേണ്ടി ചോദിച്ചപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഓരോരുത്തരും ഏറ്റു. അവസാനം എനിക്കും പിരിക്കാൻ വല്ലാത്ത ആവേശമാണ്. വണ്ടി പോകും ട്രെയിൻ പോകുന്ന അറിഞ്ഞ് പെട്ടെന്ന് പോയതാ. അവിടെ അമാനുല്ലാഹ് സെക്യൂറിനവർക്കൊക്കെ അറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇൻഷാല്ലാ നിങ്ങളൊക്കെ ആ കാര്യം ഏറ്റെടുക്കണം. ഇവിടെ തങ്ങൾ ഇവിടെ ഇരുന്നത് കൊണ്ട് ഇനി ചോദിക്കുന്നതിന് അർത്ഥമില്ല, സമയം വൈകണ്ട. 11:30 കഴിഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾ കണ്ടറിഞ്ഞ് അത് ഏറ്റെടുക്കണം. അടുത്ത തവണ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഒരു സി എം, നമുക്ക് സി എം സെന്ററിൽ തന്നെ പരിപാടികളൊക്കെ നടത്താൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർണാടകയിലെ മൂഡബിദ്ര എന്ന സ്ഥലത്ത് നമ്മളൊക്കെ സേവനം ചെയ്യുന്ന നമ്മുടെ സ്ഥാപനമായ ദിക്റ തിയോളജിക്കൽ അക്കാഡമി, ആ മഹത്തായ സ്ഥാപനത്തെ എപ്പോഴും സഹായിക്കുന്ന പ്രവർത്തനങ്ങളും സദഖകളുമെല്ലാം പിതാവിന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കട്ടെ അവരെയും നമ്മയും. ഇതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ പിതാവ് ഉൾപ്പെടെ ഈ നാട്ടിൽ മരണപ്പെട്ടു പോയ മുഴുവൻ മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. എല്ലാവർക്കും തങ്ങൾ ദുആ ചെയ്യും. നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോരുത്തരെയും വ്യക്തിപരമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ സഹായം തന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവാസികൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാസികൾ. അവരൊക്കെ തങ്ങളുടെ ദുആവും കാത്തിരിക്കുകയാണ്. അള്ളാഹു പ്രവാസികളുടെ എല്ലാ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ഓസ്ട്രേലിയയിൽ നിന്ന് സുഹൈൽ എന്ന് പറയുന്ന മലപ്പുറത്ത്
വെട്ടിച്ചിറ പരിസരത്ത് സുഹൈൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, നമ്മുടെ പ്രഭാഷണം എപ്പോഴും കാണുന്ന കേൾക്കുന്ന ഒരു സഹോദരൻ ഓസ്ട്രേലിയയിൽ എപ്പോഴും വിളിക്കും, ഉസ്താദെ ഇന്റർവ്യൂ നടക്കുന്നു പക്ഷേ ശരിയാകണില്ല എന്ന്. അള്ളാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, സി എം വലിയുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മുഹിബ്ബീങ്ങളെ ഒരാളെയും നീ വിഷമത്തിലാക്കല്ലേ റഹ്മാനെ. നീ അവർക്ക് നല്ല ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. സിറാജ് എന്ന് പറയുന്ന കർണാടകയിലെ വളവൂറുകാരന് ഇന്നലെ ഒരു 25,000 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുറച്ച് ദിവസം മുമ്പ് എത്തിച്ചു. ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പക്ക് ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, പ്രത്യേകം ദുആകൾ ചെയ്യണം. അള്ളാഹു തആല അവർ ഉൾപ്പെടെ ആരെല്ലാം നമ്മെയും നമ്മുടെ സ്ഥാപനങ്ങളെയും സ്നേഹിക്കുകയും സഹായിക്കുന്നവരുണ്ടോ, ബഹ്റൈനിലെ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് അയക്കുന്നവരുണ്ട്, UAE നിന്ന് അയക്കുന്നവരുണ്ട് അള്ളാഹുവേ. അതുപോലെ മൂടുബിദ്രയിൽ നമ്മുടെ ദർശിനോടനുബന്ധിച്ച് ഒരു കുത്തുബ് ഖാനിന്റെ 2 നിലയുള്ള ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുന്ന, ഞാൻ നിങ്ങളോട് എന്തിനു പറഞ്ഞു, ഞാൻ ദ്വാരക്കാൻ വേണ്ടി പറയാം, ഒരു ചെറുപ്പക്കാരനെ ഞാൻ മെല്ലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുത്തുബ് ഖാൻ നടക്കുന്ന സഹായിക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു എത്ര വരും ഉസ്താദെ, ഞാൻ പറഞ്ഞു ഒരു 15 ലക്ഷം ഏകദേശം വരും. എന്നോട് ചോദിച്ചു ഞാൻ എത്രയാണ് തരേണ്ടത്, ഞാൻ പറഞ്ഞു അത് ഞാനല്ലല്ലോ പറയേണ്ടത്, തരുന്ന ആളല്ലേ ഞാൻ ഇത്ര തരുമെന്ന് പറയേണ്ടത്, ഞാൻ ചോദിക്കുന്ന ആളല്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദെ 313 ബദരീങ്ങളുടെ സ്ക്വയർ എണ്ണം ഞാൻ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം. ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയാണ്. ഞാൻ നേരിട്ട് മുന്നിൽ പോയിട്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് പിരിവ് ചോദിച്ചതല്ല, കേവലം വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടതാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വിളിച്ച് റമദാനിൽ 1 ലക്ഷം സ്ഥാപനത്തേക്ക് 1 ലക്ഷം രൂപ വേറെ തന്നെ തന്നു, അതിന് പുറമെ ഇത് ഏറ്റെടുത്തു, എപ്പോഴും സഹായിക്കുന്ന അങ്ങനെ പലരുമുണ്ട്. ഞാൻ എന്തിനൊക്കെ പറഞ്ഞു, നേരം വൈകിക്കാനല്ല, അവർക്കൊക്കെ ഇതുപോലത്തെ സദസ്സിൽ ദുആ ചെയ്യാനേ ഉള്ളൂ, കാരണം ഈ സദസ്സിൽ ഒരുപാട് മോമിനികൾ ദുആക്ക് ഉത്തരം കിട്ടുന്നവരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. അതുപോലെ സഹായിക്കുന്ന എല്ലാ മോമിനികളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സാധുവായ എൻ്റെ ഉമ്മാക്ക് ചെറിയ സുഖക്കുറവുണ്ട്, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഇഷ്ടജനങ്ങൾ ഉസ്താദുമാർ ശിഷ്യന്മാർ നമ്മുടെ മുഹിബ്ബീങ്ങൾ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ ആരെല്ലാം രോഗികളായുണ്ടോ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയവർ അവരുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും കാമിലായ ശിഫ നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർ പലരും ഈ സദസ്സിലുണ്ട്, എന്ത് കുറവാണെങ്കിലും സി എം വലിയുടെ ബറക്കത്തുകൊണ്ടും കവരത്ത് ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി അവരെ ബറക്കത്തുകൊണ്ടും അവരുടെ മക്ബറയുടെ ചാരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറ്റിലെ വെള്ളത്തിന്റെ ബറക്കത്തുകൊണ്ട് യാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വലിയ വലിയ കെട്ടിടങ്ങൾ കച്ചവടമായി പോകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ അത് ഖൈറായ നിലക്ക് കച്ചവടം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയ സഹോദരിമാർക്ക് നല്ല ഇണകളെ കിട്ടണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഖൈറായ ഭർത്താക്കന്മാരെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാട്ടിൽ മരപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മോമിനീങ്ങൾ മോമിനാത്തുകൾ അവർക്ക് ഈ സദസ്സിൻ്റെ പ്രകാശം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത്, കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെമ്പർമാരായവരുണ്ട്, അവർക്കൊക്കെ വലിയ പ്രയാസമാണ്, പൈസ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെയെന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുന്നത് നല്ലതാണ് എന്നും കൂടി സൂചിപ്പിച്ച് തൽക്കാലം പിന്നെ നിർത്തുന്നു. ദുആ വസിയത്തോടെ ഇൻഷാല്ലാ തങ്ങളവരുകളുടെ ഉപദേശവും ദുആയും ഒക്കെ നടക്കാൻ പോകുന്നു. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾ പിന്നെ ആ ബർക്കത്ത് നേടിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.